സഹായിക്കുകയാണെന്നും താൻ കരുതണ്ട. ഈ നവറാജനും മാധവനും മീൻ കൊടുക്കരുത്. അങ്ങനെ ഇപ്പൊ മാധവന്റെ മിടുക്കൊണ്ട് അളിയൻ കാശുകാരനാവണ്ട. അളിയനും നമ്മളെ പുച്ഛാണടോ, പുച്ഛാക്കിയത് അവനാ, ആ പന്നി, ആ മാധവൻ. മാധവന്റെ ബുദ്ധിയും അവറാച്ചന്റെ തടിമിടുക്കും കൂടെ കൂടിയാ പിന്നെ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലടോ. എടോ മരക്കാരെ, മാധവനെ അളിയനുമായിട്ട് തെറ്റിച്ച എന്നെ അളിയന് ബുദ്ധി ഓതി കൊടുക്കുന്നത് നമ്മളായിരിക്കും. പിന്നെ തന്റെ കാര്യം നമ്മളേറ്റു. ദേ വരണ്ട്. ഏ ഉമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലേ. മീൻ തരൂല എന്ന് പറയാൻ നീ ആരുടെ ശവമേ? കടപ്പുറം എന്താണ്? മാതാവോ നല്ല കോരാണല്ലേ. എടാ പോവാ, ഇത്തവണ കോളടിച്ചല്ല. നമ്മളെപ്പോഴേ പറഞ്ഞില്ലേ, സകല ചെലവും കഴിഞ്ഞ് അന്നാമയ്ക്ക് സരസുവിന് ഓരോ പണവട വാങ്ങിക്കാനുള്ള കായ് കിട്ടുന്നു. നോക്കി നിൽക്കാതെ വണ്ടിലായിട്ട് കയറ്റാൻ പറ, കാശൊക്കെ പിന്നെ കൊടുക്കാന്ന്. ഇതൊക്കെ നുമ്മ വില പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഞങ്ങ അറിയാണ്ട് ഈ കടാപ്പുറത്ത് അങ്ങനെ ഒരു വില പറച്ചിലുണ്ടാ? കൊറേ നാളായില്ലേ ഒറ്റയ്ക്ക് തിന്നാൻ തുടങ്ങിയിട്ട്, ഇനി നമ്മളും തിന്നട്ടെ. അവറാച്ചനും മാധവനും മീൻ തരാതെ ഒരു പന്നി ഇവിടുന്ന് മീൻ കൊണ്ടുപോകൂല. എന്നാ അതൊന്ന് കാണണം. എടാ മാധവ, ഒരു പുത്തി പറഞ്ഞ് ധാരാ പുത്തിമാനെ. എന്നാ തൊളയിക്കോടാ. അളിയന് ബുദ്ധിമുണ്ടാക്കി കൊടുക്കാൻ നടക്കണല്ലേ അവൻ, ആ മാധവൻ. അള്ള പന്നി, വിടൂല അവനെ ഞാൻ. അവൻ ഒറ്റ ഒരുത്തനാണ് അളിയനെ നമ്മുടെ അടുത്തുനിന്ന് അകറ്റണത്. അയാള് നിങ്ങളുടെ അളിയന്റെ ജീവിതം തുലക്കി നോക്കിക്കോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെട്ടിയോളയും കൊണ്ട് അളിയന്റെ വീട്ടിൽ പോർക്കണത്? അയാൾക്ക് വേറെ വീടില്ലഞ്ഞിട്ടാണോ? അതല്ലേ അവന്റെ ബുദ്ധി. എന്റെ അളിയൻ പൊട്ടനാടി, കുറെ കാലം കഴിയുമ്പോ അളിയനെ അവൻ അടിച്ചു പുറത്താക്കും. നീ നോക്കിക്കോ, വിടൂല നമ്മെ അവനെ. വേണ്ടി വന്നാൽ അവന്റെ തലയാൻ അരിഞ്ഞെടുക്കും. പഴക്കനും മക്കാണത്തിനും പോയിട്ട് ഒരു കാര്യമില്ല കേട്ടാ, നമ്മൾ അളിയനോട് സ്നേഹിച്ചു നിൽക്കണം. സ്നേഹിച്ചു നിന്നാലേ നമുക്ക് എല്ലാം നേടാൻ കഴിയും. നീ പറയണത് കാര്യാണ്. നമ്മ ഇനി യൂദാസിന്റെ പണിയെടുക്കാൻ പോവാണ്. അവനെ നമ്മ കുത്തുവാളയടിപ്പിക്കും. നീ നോക്കിക്കോ. എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടാ, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? മീനെങ്ങാനും ചെഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് മകളെ. അച്ചാച്ചൻ പോയിട്ട് വരട്ടെ, പെട്ടെന്ന് വരാൻ കേട്ടാ, ഒന്നും പേടിക്കണ്ടേ. എന്റെ കർത്താവേ, ഞാൻ പറയണത് കേള്, നീ ഇവിടെ നില്ലേ, ഞാൻ പോയി മീൻ കൊടുത്തിട്ട് വരാം. അത് വേണ്ടടാ.
ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നീ ഇവിടെ നിൽക്കുന്നതാണ്. നിനക്കാകുമ്പോ എന്നേക്കാ പുത്തിയുണ്ടല്ല. അടിയം പോണെയാണെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൽ ഉമ്മയുണ്ടല്ല. അതാണ് എനിക്കൊരു ഭയം. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച മാതാവോ മെനഹേടാക്ക് നാറ്റിച്ചു കളയുമേ. മാധവ ഞാൻ പോയിട്ട് വരട്ടെ. അകത്തോട്ട് കയറി. എനിക്ക് പുറക്കാൻ വന്ന മോളെ കാണാൻ ഇപ്പൊ തന്നെ ചങ്ക് പിടയ്ക്കണടാ. അപ്പൊ മോളാണെന്ന് നീ അങ്ങനെ നിശ്ചയിച്ച? നീ വേണമെങ്കിൽ ബെറ്റ് കെട്ടിക്കോ. എനിക്ക് മോള് തന്നെയാടാ. കെട്ടിവെച്ച കാശ് പോവും കേട്ടാ. എനിക്കാണ് പെണ്ണ്. എടാ പൂവ, നുമ്മ എന്താണ് തർക്കിക്കണത്? എന്റെ മകള് നിന്റെ മകള്, നിന്റെ മകള് എന്റെ മകള്. നുമ്മ തമ്മിൽ അങ്ങനെ അല്ലേടാ സായിപ്പേ. അയ്യോ, അപ്പൊ സമയം കളയുന്നില്ല, ഞാൻ പോയിട്ട് വരട്ടെ. ചെല്ലേ. അപ്പൊ അഞ്ഞോട്. വേഗം പോയി വൈറ്റാട്ടി വിളിച്ചോണ്ട് വാ. ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഞാൻ ആ പണിയൊക്കെ അങ്ങോട്ട് നിർത്തി വെട്ടിയും കിടക്കയൊക്കെ ശരിയാക്കി വെച്ചിരിക്കുക. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ പുലർച്ചയ്ക്ക് ഞാനും എന്റെ പിള്ളേരും എന്റെ കെട്ടിയന്റെ അടുത്തേക്ക് പോവാ, അങ്ങ് മദുരാശിയില്. വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നല്ല രണ്ടാ, നിങ്ങളൊന്ന് വന്ന് സഹായിച്ചേ പറ്റൂ. ശ്യോ, ഇത് വലിയൊരു ശല്യമായല്ലോ. മാധവനെ അളിയനെ തമ്മിൽ തെറ്റിക്കാൻ മാതാവ് നമുക്ക് അറിഞ്ഞു തന്നെ അവസരമായത്. നീ പോത്തേ, ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. ഒരാണും ഒരു പെണ്ണും. ആങ്കൊച്ചാടി, ഈശ്വര, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നല്ല പൊന്നുപോലത്തെ ഒരു പെങ്കൊച്ച്. കൊച്ചിനെ ഒന്ന് കാണണം കേട്ടാ, കപ്പല് പോലെയല്ലേ ഇരിക്കണത്. ഒന്ന് പുറത്തോട്ടെടുക്കാൻ ഞാൻ പെട്ട പാടെ. കേട്ടോടി കൊച്ചേ, വീണിയും തീപ്പെട്ടിയെടുക്കാൻ മറന്നു. നിങ്ങൾ നടന്നു, ഞാൻ എടുത്തോണ്ട് വരാം. താനെ ഏത് പണ്ടാരത്തിനെങ്കിലും പോയി ചാക്. വാടി മോളെ. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഗ്രഹങ്ങളെല്ലാം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എടി പോത്തേ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അന്നാമ്മയും സരസ്വതിയും കണ്ടിട്ടേ കുട്ടികളെ മാറ്റാവൂന്ന്. ഓ, അതറിയാതെ ഇപ്പൊ നുമ്മയെ മാറ്റി. എന്റെ കർത്താവേ, ഞാൻ കൊച്ചിനെ മാറ്റി നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം കൈകൊണ്ട് കാട്ടിയതാണ്. ഇപ്പൊ കുട്ടികൾ മാറിയിട്ടില്ല അല്ലേ? അപ്പൊ അളിയൻ ആങ്കൊച്ച, അതാ പെങ്കൊച്ച. അളിയൻ ആങ്കൊച്ചും മാധവന് പെങ്കൊച്ചും. എന്താണ് മനുഷ്യ ചിരിക്കണത്? നീ നോക്കിക്കോ, ഇനിയാണടി നുമ്മ കളി തുടങ്ങാൻ പോണത്. കർത്താവേ, നീ അവന് തങ്കം പോലത്തെ ഒരു പെങ്കൊച്ചിനെ കൊടുത്തല്ല. എടി, നുമ്മക്ക് ഇവനെ നമ്മുടെ അപ്പനെ പേരിട്ട് വിളിക്കാം. ഇവനോ? ഏ, ഇച്ചേൻ എന്താണ് ഈ പറയണത്? നമുക്ക് പെങ്കൊച്ചാ. നീ തൂഷിച്ചു നോക്കടി,
ഇവൻക്ക് അപ്പിത്താനാടി. അയ്യോ, കുഞ്ഞു മാറിപ്പോയി, എനിക്ക് ആൺകുഞ്ഞ. എന്താ എന്താ? നാത്തൂന് പെങ്കൊച്ചാണ് കേട്ടാ, ഞാൻ കണ്ടതാ. സത്യം പറയടാ, എന്തിനാണ് നീ കൊച്ചങ്ങളെ മാറ്റിയത്? അളിയാ, ഇതീ പന്നി കളിച്ച കളിയാണ്. ഉമ്മ മറിയച്ചേടത്തിനെ കൊണ്ടാക്കാൻ പോയ നേരം കൊണ്ട് ഇവനൊപ്പിച്ച പണിയാണിത്. വിട്ടുകൂടെ ഇവനെ. പെങ്കൊച്ചിനെ കിട്ടാനുള്ള കൊതി കൊണ്ടാ അളിയന് പെങ്കൊച്ചുണ്ടായപ്പോ ഈ പന്നി ഈ കടുകൈ ചെയ്തത്. വേണ്ടാതിലും പറഞ്ഞ അടുത്തതിലെ കരളം ഞാൻ പൊട്ടിക്കും. അവരാച്ചാ, ഇവൻ പറഞ്ഞ കേട്ടില്ലേ, ഇവനെ പിടിച്ച് പുറത്താക്ക്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? എന്തിനാടാ നീ എന്റെ മോളെ മാറ്റിയത്? ഓഹോ, അപ്പൊ നിനക്കും എന്നെ സംശയമാണല്ലേ. നീയും നിന്റെ അളികളും ചേർന്ന് എന്റെ മോളെ മാറ്റി കാണുമെന്നാ എനിക്ക് സംശയം. എടാ, പെങ്കൊച്ചിനെ കിട്ടണം നീ അന്ന് എന്നോട് പറഞ്ഞപ്പോ നീ ഈ പണിയൊന്നും ഞാൻ ഓർത്തില്ലടാ. അവറാച്ചാ, നീ തല്ലിയാ ഞാൻ സഹിക്കും, പക്ഷെ ചങ്കിക്കുത്തിന്റെ വർത്താനം പറഞ്ഞാൽ ഞാൻ സഹിക്കരുടാ. അറിയാ, നോക്കിയിക്കാതെ കൊച്ചുകെടുക്കളിയാ. ഇന്ന് കോടതി വെച്ച് മാധവന്റെ മോറൊന്ന് കാണേണ്ടതായിരുന്നു. അവൻ വരണ്ടുപോയി കേട്ടാ, മുള്ളിയാന്നൊരു സംശയം. മജിസ്ട്രേറ്റിന്റെ മുഖത്ത് നോക്കി നമ്മുടെ വക്കീല് ഇംഗ്ലീഷിൽ ഏതാണ്ടൊക്കെ പറഞ്ഞാർന്ന് കേട്ടാ. അപ്പൊ അവനിടയ്ക്കറി ഏതാണ്ട് കണാകുണാ പറഞ്ഞു. അപ്പൊ മജിസ്ട്രേറ്റ് അവന്റെ മുഖത്ത് നോക്കി ഒറ്റ ചോദ്യമായിരുന്നു, ഹൂ യു ആർ. അവൻ വേറിപ്പോയി കേട്ടാ. എന്താണ്ടൊരു ചാട്ടം? പേര് മാറ്റിയതാ മോലാളി. ജൂലെ, ഞാൻ ഉള്ളപ്പത്തിനും നീ ഓരോന്നൊക്കെ അടിച്ചു മാറ്റുമല്ലേ. അപ്പൊ ഞാൻ ഇല്ലാത്തപ്പാ എന്നൊക്കെ അടിച്ചു മാറ്റുവടാ. ഓ എന്റെ അളിയാ, ഈ ഗീറെന്ന് പറയണ ഭണ്ഡാരം വണ്ടിയുടെ ആക്കം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കൂന്ത്രാണ്ടമാണ്. ഇത് നേരത്തെ പറയണ്ടോ? ആ, ഇനി വലുത് മാറ്റണമെന്നുണ്ടെങ്കി എന്നാട് ചോദിച്ചിട്ട് മാറ്റിയാ മതി. ആ വണ്ടി പോട്ട്. ഇവൻ ഇവിടെ വന്ന് അങ്കിളിനെ തെറി പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇവനാ മാധവന്റെ ആളാ. അതെനിക്കറിയാലേ. എന്താടാ, മാധവൻ നിന്നെ പിരിച്ചു വിട്ടാ? അവറാച്ചാ, മാധവനെ താൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഈശ്വരൻ പോലും പൊറുക്കുകയല്ല. താൻ ഈ നിലയിലെത്തിയതിൽ മാധവന്റെയും കൂടെ അധ്വാനം ഉണ്ടെന്ന് താൻ ഓർക്കണം. കഷ്ടപ്പെടുത്തോടാ, അവനെ ഞാൻ കഷ്ടപ്പെടുത്തും. അവനെ കൂടെ എന്റെ കാല് കഴുകിച്ച് ആ വെള്ളം ഞാൻ കുടിപ്പിക്കും. അവനെ എന്നോട് ദ്രോഹത്തിന് അവനെ കഷ്ടപ്പെടാതെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം. ഇതൊക്കെ കാണാൻ മുകളിൽ ഒരാളുള്ള കാര്യം താൻ ഓർക്കണം. എടാ, മുകളിലിരിക്കുന്ന ആളെ നിന്നേക്കാള് അവനേക്കാള് നന്നായിട്ട് എനിക്കറിയാം. പിന്നെ നീ മാധവനെ വേണ്ടി വക്കാലത്ത് പറയാനാ വന്നിരിക്കണേ? അത് വേണ്ട കേട്ടാ. ഏക്കത്തില്ലേ? എനിക്കൊന്നും പറയാനില്ല.
നിങ്ങൾ പഴയതുപോലെ ഒരുമിച്ച് നിൽക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആ മാധവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തേക്ക്. അവിടെ ഇത് കൊടുക്കാം. അതവന്റെ അപ്പന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ലാസറേ, എനിക്ക് കിട്ടാനുള്ളതെല്ലാം അവനോട് കണക്ക് പറഞ്ഞു മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് മംഗലശ്ശേരി മാധവെന്നല്ല. എത്ര നാളെന്ന് പറഞ്ഞാ ഈ കേസും കോടതിയായി നടക്കുക? മാധവ, താൻ വിചാരിച്ചാൽ ഈ വഴക്ക് തീരാവുന്നതേ ഉള്ളൂ. താൻ നേരിൽ ചെന്ന് അവറാച്ചനോടൊന്ന് സംസാരിച്ചാൽ. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ തല്ലിയിറക്കി അവറാച്ചന്റെ കാല് പിടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനും കൂടി കഷ്ടപ്പെട്ടുള്ളാക്കിയ മുതൽ തട്ടിയെടുത്തപ്പോ കേസ് കൊടുത്ത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? വിടൂല, വിടൂല ജനമനെ. സുപ്രീം കോടതി വരെ ഞാൻ പോവും. വക്കീലന്മാർക്ക് കാശ് കൊടുത്ത് കുടുംബം മുടിഞ്ഞു, ഇനി ഉള്ളതുകൂടി വിറ്റ് തളിക്കാനുള്ള പുറപ്പാടാ. എടീ, നമുക്കിനി വക്കീലിന്റെ ഒന്നും ആവശ്യമില്ലടി. നമ്മുടെ മോൻ വക്കീലായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ. അവറാച്ചിലിട്ടിരിക്കുന്ന പുതുപ്പണക്കാരന്റെ കളസം വരെ വലിച്ചു കീറുപിടി. ലാസറേ, നമ്മുടെ മാർ എപ്പോ നോക്കിയാലും ഒറ്റ ചിന്തയുള്ളൂ, പഠിക്കണം പഠിക്കണം, മിടുക്കലാണ്. പക്ഷേ സഹോദരി, കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു അന്ധനാണ്. ബുദ്ധിമുട്ടാവുകയില്ലെങ്കിൽ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കുമോ? അതിനെന്താ? സോറി, ഞങ്ങൾ അന്ധന്മാർക്ക് റോഡിലിറങ്ങാൻ തന്നെ പേടിയാണ്. എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്നോർത്തിട്ടാണ്. സാരമില്ല, വരൂ. ഞാൻ പറഞ്ഞില്ലേ സഹോദരിക്ക് ബുദ്ധിമുട്ടല്ലേ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബാങ്കിലാ. കുട്ടി എന്ത് ചെയ്യുന്നു? ബിഎക്ക് പഠിക്കാം. വെരി ഗുഡ്. പോകുമ്പോ അഡ്രസ്സും തരണം, പലപ്പോഴും കൂടി വീട്ടിൽ വന്ന് കാണാല്ലോ. അതിന് നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ, പിന്നെ എങ്ങനെ വായിക്കും? ഇതുപോലെയുള്ള ഏതെങ്കിലും സഹോദരിമാരി കൊണ്ട് വായിപ്പിച്ച് വീട് കണ്ടുപിടിക്കാമല്ലോ. ഇന്ന് ഞാൻ പോട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. സഹോദരി, കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു അന്ധനാണ്. ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ സഹായിക്കുമോ? അതിനെന്താ? ഞങ്ങൾ അന്ധന്മാർക്ക് റോഡിലിറങ്ങാൻ തന്നെ പേടിയാണ്. എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്ന് ഓർത്തിട്ടാ. വരും. ഞാൻ പറഞ്ഞില്ലേ? സാരമില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ ഒറ്റയ്ക്ക്. അവരുമോ? വീടെവിടാ? അതിന് ചേട്ടന് കണ്ണുകണ്ടുള്ള പിന്നെ എങ്ങനെ വരും? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ചെടുത്തോളാം. അന്ധനാണല്ലേ, റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കണോ? പിന്നെ നീയാ? ജീവിക്കാൻ സമ്മതിക്കില്ലേടേ? വലിയ കഷ്ടമായല്ലോ, സ്ഥലം മാറി നോക്കാം. കൊള്ളാമല്ലോ പരിപാടി. സഹോദരിമാരെ, അന്ധനാണ്, ഒന്ന് സഹായിക്കണേ. എടോ പൂവാ, താമ്പറന്ന വിലക്ക് ജമ്മീൻ മേടിച്ച് സായിപ്പന്മാർക്ക് നിന്നെ കയറ്റി കൊടുക്കാനേ എനിക്ക് വട്ടൊന്നുമില്ലേ? എടോ ആ വിലക്ക് മേടിച്ച് എനിക്ക് നഷ്ടം വരുവാടോ? 600,000 രൂപയ. താനൊരു കാര്യം ചെയ്യ്, താനായ സ്ഥിതിക്ക് നമുക്ക് ഇതിന് സമ്മതിക്കാം. എടോ ഇതിന് സമ്മതിക്കാവുന്നേ, കണ്ണു കാണാൻ മേലെ. എന്തോ കേക്കാൻ മേലെന്നാ? എന്നാ വെച്ചിട്ട് പോടോ. ഓ, ചെവി കേക്കാൻ മേലെ. ഇവനൊക്കെ എന്തിനാണ് പോണി സംസാരിക്കണത്? പുറത്താളം മോ നോക്കി സംസാരിച്ചാ പോരെ. അപ്പച്ചേ, അപ്പച്ചന്റെ പൊന്നുമോളെ എന്നെ അടുക്കാറെന്ന്? കോളേജിൽ ആവടിക്കാൻ പോണ്ടേ? എടി അന്നാമേ, അവൻ അവന്റെ മകനെ വക്കീലാക്കാൻ വിട്ടപ്പ തുമ്മ നമ്മുടെ പൊന്നിനെ വക്കീലാക്കാൻ വിട്ടു. അതാണ് നമ്മുടെ ബുദ്ധി. കൊഞ്ചിച്ചു കൊഞ്ചിച്ച് പെണ്ണ് വഷളായി. ഇനി പഠിച്ചതൊക്കെ മതി. എന്റെ അപ്പച്ചൻ പറയണ വരെ ഞാൻ പഠിക്കും. ചമ്മിപ്പോയി കേട്ടാ. അഗ്രഹായിട്ട് പറഞ്ഞു കൊടുക്ക്. അവൻ അവന്റെ മകനെ വക്കീലാക്കുമ്പം ഞാൻ എന്റെ പൊന്നിനെ മൈശരട്ടാക്കും. Thank you.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആലീസ്. ഗുഡ് മോർണിംഗ് എവരിബഡി. എടാ ലൂസിഫറെ, ഇത്ര നേരം എവിടെ ആർദ്ര? സോറി അങ്കിൾ, ട്രാഫിക് ബ്ലോക്ക് കാരണം കുറച്ച് ലേറ്റായി പോയി. എടാ ആലീസിന് കോളേജിൽ പോണവരെ അറിയാമല്ലേ. ആലീസിന് മാത്രമല്ല എനിക്കും പോണം കോളേജിൽ. കരയപ്പേ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് വന്നിരിക്കണു തുക്കട സാഹിപ്പിനെ പോലെ. എല്ലാം കൊണ്ട് വെച്ചിട്ട് പോവാൻ നോക്കണ പിശാചിന്റെ മോനെ. പിശാചിന്റെ മോനോ? ഇയാൾ ഇത്ര കൾച്ചറൽ സാഹിപ്പിന്റെ. അങ്കിൾ വൺ മിനിറ്റ്. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. എന്റെ പപ്പയും മമ്മിയും ഇട്ട നല്ലൊരു പേരുണ്ടല്ലോ തോമസ് കുട്ടിയെന്ന്. ആ പേരുള്ളപ്പോ എന്നെ എന്തിനാ ഈ വൃത്തികെട്ട പേരുകളൊക്കെ വിളിക്കുന്നത്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ആലീസ് പ്ലീസ് വെയിറ്റ്. എടീ അളിയൻ എടുത്തു വളർന്ന ചക്രാന്ന് ഓർത്താണ് കേട്ടാ നമ്മുടെ വാക്കടെ കൂടെ നമ്മ ഇവനെ മക്കളെ വിളി പഠിപ്പിക്കണത്. ഒരു വീട്ടിൽ രണ്ട് മക്കളമാരുള്ളതൊരു ബലമാണല്ല. ഹായ് മാലു, നീ കാരണമാണോ ഞാൻ രണ്ടു ദിവസം അകത്ത് കിടക്കേണ്ടി വന്നത്? ഈ ആന വാല് പൊക്കുന്ന കണ്ടിട്ടേ ആട് വാല് പൊക്കാൻ നിന്നാ ചിലപ്പോ ഇങ്ങനെ ഇരിക്കും. എടാ പെമ്പിള്ളേരായിട്ട് ഇടപെടുന്നത് ഒരു കലയാണ്, ജന്മസിദ്ധമായ കല. ഒരു കാര്യം ചെയ്, ശിക്ഷയപ്പെട്ട് കൂടെ നിന്നോ, കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞുതരാം. അവനെ കുളിപ്പിക്ക്. അതിനിടക്കാരെ ഇവിടെ വന്ന് മൂത്രം ഒഴിച്ചത് വെള്ളത്തിന് നല്ല ഉപ്പിരസം. ദുഷ്യന്താ ഇവളെ എങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. വട മാധവൻ തമ്പിയുടെ മകന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചിട്ടുള്ള ഒരുത്തിയും ഈ കോളേജിൽ നേരെ ചൊവ്വേ ജീവിച്ചിട്ടില്ല. വിളിക്കണം പെണ്ണ. നിന്നെ പോലൊരു പീറ പെണ്ണിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച അതിന്റെ മാനക്കേട് എന്റെ കുടുംബത്തിന്. അതുകൊണ്ടാ ആദ്യം ഓടയിലെ വെള്ളം ഒഴിച്ചത്. This is the last warning. ഇതാണ് ഒറിജിനൽ മണ്ണെണ്ണ. ഇതെന്തിനാണെന്ന് അറിയാമോ? നിന്റെ അപ്പനെ കത്തിക്കാൻ. പോയി പറഞ്ഞേരെ ആ അവറാച്ചൻ തരേന്റെ അടുത്ത്. വടാ എന്താ കാര്യം? തല്ലാൻ ആൾക്കാരുമായിട്ട് വരുന്നു. ഓടിലാടി ഉറപ്പാ.
ആളാണ്. കഷ്ടപ്പെട്ട് കോളേജിലായിരിക്കുന്നത് പഠിക്കാനാ, അല്ലാതെ കണ്ടവരുടെ തല്ലുകൊള്ളാനല്ല. ഞാൻ ആരോടും വഴക്കിനൊന്നും പോയില്ല. വഴക്കിന് പോവാതെ ആരെങ്കിലും വെറുതെ പിടിച്ച് തല്ലുവോ? എന്താണ് അതൊന്നും ഇടാത്തത്? ഇനി ഉള്ളത് തുറന്നു പറയാമല്ലോ. അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കാൻ ആ അവറാച്ചനാ തല്ലാൻ ആളെ വിട്ടത്. നമ്മുടെ മോനെ ഈ നിലയിലാക്കില്ലോ. ഇനി ഒന്നും നോക്കാനില്ല. നാളെ തന്നെ നമ്മുടെ ആങ്ങൾ ഇവിടെ വിളിച്ചു വരുത്താൻ പോവാണ്. അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ ചോരപ്പുഴ ഒഴുകും. മിണ്ടിപ്പോരുത്. അടിക്കടിയും കൊലയ്ക്ക് കൊലയും വെട്ടിന് വെട്ടുമായിട്ട് നടക്കുന്ന അവനെ ഇവിടെ വിളിച്ചു വരുത്തണമെന്നാണ് നീ പറയുന്നത്? അവറാച്ചനോട് പകരം ചോദിക്കാൻ എനിക്കൊരു തങ്കപ്പന്റെ കോലപ്പന്റെ ആവശ്യമില്ല. നീ ഇങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് വരാൻ അവറാച്ച. നട്ടലുള്ളവനാണെങ്കിൽ ഇറങ്ങി പാടാ. എനിക്ക് രണ്ട് വാക്ക് പറയാറുണ്ട്. ചോദിക്കലും പറയലും ഒക്കെ ഈ പടിക്ക് വെളിയിൽ പുറത്തു. ഈ ചതിക്കുഴിയിൽ കാലെടുത്ത് കുത്തിനത് പ്രതി ചേർത്തവനാ ഞാൻ. അവറാച്ച, എല്ലാം ഞാൻ സഹിക്കും. പക്ഷേ എന്റെ മോന്റെ ദേഹത്ത് ആരെങ്കിലും ഒരു തുള്ളി മണ്ണ് വാരിയിട്ടാൽ അത് ഞാൻ സഹിക്കില്ലടാ. ഇവനാണല്ലാ എന്റെ പ്രതീക്ഷ, ഇവനാണല്ലാ എന്റെ എല്ലാം. നീ വേണ്ടടാ, നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാനാണെങ്കിൽ ഞാൻ മുമ്പേ തന്നെ പണ്ട്. അല്ലാതെ പിള്ളേരെ തല്ലിട്ടല്ല, ഇറക്കി വിടറാ പട്ടികളെ. എന്റെ പിള്ളേരെ കുറിച്ച് എന്നെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ നീ പൊളുത്തും. ഇറക്കി വിടറാ തന്തയ്ക്ക് പ്രകാത്തവന്മാരെ. എന്റെ വീട്ടിൽ വന്ന് നീ എന്നെ തെറി വിളിക്കുന്നോടാ? എടാ മാധവ, കൊറേ നേരായല്ലോ ഇവിടെ കിടന്ന് കുറയ്ക്കണത്. ഇതിനാരും സമാധാനം പറയൂടാ. എന്താടാ ഇത്? അവന്മാരാണ് ആദ്യം അടിച്ചത്. നിക്കക്കള്ളിയില്ലാതെ വന്നപ്പം എനിക്ക് നന്നെണ്ണം കൊടുക്കേണ്ടി വന്നു. അപ്പോഴേക്ക് എല്ലാരും പിടിച്ചു മാറ്റിയില്ലേ, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? അവറാച്ച, നിന്നോട് പൊരുതു ജയിക്കാൻ ദൈവമെനിക്കേണ്ടിരിക്കുന്ന ആയുധമാണ്. നീ ചത്താൽ നിന്റെ ശവപ്പെട്ടി എടുക്കാൻ ഈ പട്ടികളെ ആശ്രയിക്കട്ടെ. എന്ത് ആത്മാർത്ഥതയോടെ ആയിരിക്കും അവർ നിന്റെ ശവപ്പെട്ടി പൊക്കുന്നത്. അപ്പച്ച, ഇവര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എടി, കാശുണ്ടെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ. പോടാ. ഒരു വീക്ക് വേണ്ടാ മോനെ. എടാ, പെമ്പിള്ളേരെ വളർത്തുകയാണെങ്കിൽ അടക്കി ഒതുക്കി വളർത്തണം. വെറുതെ എന്റെ മോനെ പോലുള്ള ആമ്പിളർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. നിന്റെ ഈ കളിനെ ആവർത്തിക്കുകയാണെങ്കിൽ ഈ മാധവന്റെ വേറൊരു മുഖം നിലക്കാണ്ടി വരും. വാടാ.
എന്താ ചേച്ചി ഇത്രയധികം ആലോചിക്കുന്നത്? നേരെ ഒരുപാടായി, കിടന്നുറങ്ങാൻ നോക്ക്. അന്നമ്മേ, ആ മാധവൻ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ കേട്ടാർന്ന? അയാള് പറയണ ഒന്നും കാര്യമാക്കണ്ട, ഇച്ചായനോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. പക്ഷെ അവൻ പറഞ്ഞ വാക്ക് കൊണ്ടത് നമ്മുടെ ചങ്കിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മക്ക് രാങ്കൊച്ചു മതിയാർന്നെന്ന്. എന്റെ കാലശേഷം നമ്മുടെ പേര് നിലനിർത്താൻ ഒരാന്തരി ഉണ്ടായിരുന്നെങ്കിൽ. എന്താ ലിസ? എന്റെ പൊന്നു തോമസ് കുട്ടിച്ചായനല്ലേ? തൃപ്തിയായി ലിസേ, എനിക്ക് തൃപ്തിയായി. തോമസ് കുട്ടിച്ചായ, എന്റെ പൊന്നു തോമസ് കുട്ടിച്ചായ, പൂർണ്ണ നിലാവുള്ള എല്ലാ പകലുകളിലും നീ ഇങ്ങനെ വിളിക്കുന്നതായി ഞാൻ സ്വപ്നം കാണാറുണ്ട്. നിലാവ് പകലാണ് ഓദിക്കാറ്? നിന്നെ കുറിച്ചോർക്കുന്ന രാത്രികൾ പോലും എനിക്ക് പകൽ പോലെയാണ്. ഐ മീൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇച്ചാനെ അന്വേഷിച്ചത്. അലിസേ, നിനക്കൊന്നല്ല 101 കാര്യങ്ങൾ വേണമെങ്കിലും എന്നോട് പറയാം. എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പറയൂ. കം ഓൺ, ടെൽ മീ. ഞാൻ പറഞ്ഞാൽ തോമസ് കുട്ടിച്ചായൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ നിനക്കൊരു ജീവിതം തരാൻ പോലും ഞാൻ മടിക്കില്ല. ആ ഉണ്ണികൃഷ്ണൻ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. പഠിപ്പിക്കാം. ഇച്ചാൻ എന്റെ കൂടെ ഒന്ന് നിൽക്കുവോ? എന്താ ചെയ്യാ? അലീസേ, അവന്റെ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും അലീസ് എന്നോട് ആവശ്യപ്പെട്ടോളൂ, ഞാനത് സാധിച്ചുതരും. എന്താ ഉണ്ണികൃഷ്ണ പേടിയാണോ? ഒരു കൊലപാതകം ഒഴിവാക്കാമെന്ന് കരുതി അലീസിനറിയില്ല ഞാൻ വയലന്റ് ആയാൽ ഇവിടെ എന്തും സംഭവിക്കും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. അപ്പോ അവനെ കൊല്ലണം. ആലീസിന് വേണ്ടിയല്ലേ? ഇറ്റ്സ് ഓക്കെ. നേരെ ഒരുപാടായി, ഇനി പഠിച്ചതൊക്കെ മതി, പോയി കിടന്നുറങ്ങ്. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. റാങ്ക് കിട്ടണ്ടേ? റാങ്ക് ഒക്കെ കിട്ടും, ഇങ്ങനെ ഉറക്കണം ചിരുന്നാലേ മോന്റെ ശരീരം ഒക്കെ ക്ഷീണിച്ചു പോവും. അച്ഛൻ പറഞ്ഞാൽ കേട്ടാ മതി. കിടക്ക് കിടക്ക്. ഉറങ്ങാൻ നേരത്ത് പറയണത് എന്ത്? ഗുഡ് നൈറ്റ്. ഉണ്ണികൃഷ്ണ, ദേ ദുഷ്യന്ത് പോന്നവരെ കിടക്കുന്നു. പെമ്പിള്ളരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു, നിനക്കിതിന് എങ്ങനെ ധൈര്യം വന്നതാണ്? സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണായവള്, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവനെന്നെ നോക്കി നിൽക്കാതെ തല്ലി ചതുക്കണ ഇവനെ. ഇനി ഒരു നിമിഷം ഇവനെ ഈ കോളേജിൽ പഠിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ പ്ലീസ്. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം ഞാൻ പറയാം സാർ. ഈ കോളേജിന് ഒരു സൽപ്പേരുണ്ട്, അത് ഇവനായിട്ട് നശിപ്പിക്കും. സാർ, ഈ നിൽക്കുന്ന ആലീസിനെ ഇവൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ തക്ക സമയത്ത് ആലീസിന്റെ പ്രതിശ്രുതപരനായി ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ പവിത്രമായ ഈ ക്ലാസ് മുറിയിലെ കരിങ്കൽ ഭിത്തികൾ ആലീസിന്റെ ദീനരോധനം കെട്ട് മരവിച്ചു നിന്നേനെ. അതോടൊപ്പം ആലീസിന്റെ ചരിത്രം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടേനെ സാർ. സാർ, ഇത് മനഃപൂർവ്വം. ഞാൻ ഇനി എങ്ങനെ കോളേജ് പഠിക്കും? സാറിന്റെ മോൾക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ ആ
നീ ആയതുകൊണ്ടൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല. സത്യത്തിൽ അളിയൻ കെട്ടിപ്പിടിച്ചോ? ലോകത്ത് വേറെ ഏത് പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ ഈ പിശാചിന്റെ മുഖത്ത് നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പാണ്. അവളിന്ന് മാനം പോയതുപോലെ അഭിനയിച്ചില്ലേ? അവളുടെ ശരിക്കുള്ള മാനം ഞാൻ കളയുന്നുണ്ട്. നീ നോക്കൂ. ഞാൻ പറഞ്ഞുതരാം. അങ്കിളിനോടുള്ള പക തീർക്കാൻ ആ പന്നച്ചറ്റ മാധവൻ തമ്പിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ കരുതിക്കുട്ടി കോളേജിൽ വെച്ച് പരസ്യമായിട്ട് ആലീസിനെ ഇൻസൾട്ട് ചെയ്തു. തരണമാളെ ഞാൻ കേൾക്കണത്. ഈ പുരാണങ്ങളിലൊക്കെ ഇടക്കിടക്ക് കാണാറുള്ള വസ്ത്രാക്ഷേപം ഇല്ലേ? അത് തന്നെ.
കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവൻ എന്റെ മാനം കെടുത്തത്. ഞാൻ ഇനി കോളേജിൽ പോവില്ല. ഒന്നിനും മടിക്കാത്ത പരമദുഷ്ടനായ അവറാച്ചന്റെ മോൾ എന്ന നിലയ്ക്കാണ് കോളേജിൽ ആരും ഇതുവരെ ആലീസിന്റെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യപ്പെടാതിരുന്നത്. ഇനിയിപ്പോ മനസമാധാനമായിട്ട് തുണിയെടുത്തോണ്ട് എങ്ങനെ കോളേജിൽ പോകും? പിന്നെ തുണി കൊടുക്കാതെ കോളേജിൽ പോണോ? അയ്യേ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഐ മീൻ, ഈ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത് എന്ന് പറയായിരുന്നു അല്ലെങ്കിൽ? ആലീസ് നിങ്ങളുടെ മാത്രം മോളല്ല, നമ്മുടെ കൂടെ മോളല്ലേ. അളിയൻ ഈ കാര്യം നമുക്ക് വിട്ടതാ, അവന്റെ കുടുംബം ഞാൻ തകർക്കും. പറ അവരാച്ചൻ, വണ്ടി ആൾക്കാര് കാര്യം പറ വരുന്നുണ്ട്. അവരാച്ചന്റെ ആൾക്കാര് ഉണ്ണിയത്തല്ല. ഞാനകത്തേക്ക് പോവുക. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാരിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് കൊല്ലേണ്ടതായിട്ട് വരും. അവന്മാര് വന്നടാ, നമ്മൾ തമ്മിലൊന്നും കണ്ടില്ലെന്ന് വരും. അവന്മാരെന്നെ ചോദിച്ചാ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞേരും. നിന്റെ മോനെ കൊണ്ട് നീ നമ്മളെ ഒതുക്കാമെന്ന് വിചാരിച്ചല്ലടാ. എടാ മക്കളെ, നോക്കി നിൽക്കാതെ അവന്റെ അപ്പന്റെ മുമ്പിൽ വെച്ച് അവന് കിട്ട രണ്ട് മുത്തം കൊടുത്തിട്ട് വാടാ. മുത്തം കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിടാ. അച്ഛാ, ദേ തലകടി അമ്മാവൻ. രാത്രി കൊണ്ട് 12 കൊലകൾ ചെയ്ത് റിക്കാർഡ് സൃഷ്ടിച്ച തലയോലപ്പറമ്പിൽ തലക്കടി തങ്കപ്പൻ. ആ തങ്കപ്പന്റെ അരുമ ശിഷ്യനാണ് ഞാൻ. ആശാനെ, Oh!
കേടികളെ പറഞ്ഞു നടക്കണ. ഇറങ്ങി വരാൻ ഇവന്മാർക്കുള്ള ആട്ടിൻ സൂപ്പോ കരിങ്കുരകര സാധനം എന്താച്ചാ വാങ്ങിച്ചു കൊടുക്ക്. ഞാൻ ഒരു അഞ്ചാറ് എല്ലൂരിട്ടുണ്ട്. എടോ ആൾബലം കൊണ്ട് ഞങ്ങളെ ഒതുക്കാവുന്ന ഇനി ഒരുത്തനും കരുതണ്ട. ഈ നിൽക്കുന്ന ആരാന്നറിയാവോ? എന്റെ അമ്മാവനാണ്. പേര് കേട്ട് ഒരുത്തനും ഞെട്ടരുത്. തലക്കടി തങ്കപ്പൻ. ഞെട്ടി 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 അമ്മ ഞെട്ടി. എടോ അവറാച്ച മുരളി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ എന്നെയും എന്റെ അച്ഛനെയും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ യുവമാരുടെ അവസ്ഥ തനിക്കും ഉണ്ടാവും. അത്ര സ്ട്രോങ് ആയിട്ടൊന്നും പറയണ്ടടാ. കണ്ടില്ലേ മീശ പോലില്ലേ ചില പെണ്ണുങ്ങളെ പോലെ. എടോ മീശ മുളക്കൂലെങ്കിൽ ഒരു വെപ്പ് മീശ വെച്ചാൽ സംസാരിക്കണോ? ഇടിച്ചെല്ലാത്തിനെ എല്ലൂർ ഞാൻ പിച്ചാത്തിക്ക് വിളിയിട്ടാളേ. അതറിയാ നീ ഒക്കെ കാരണം നാണം കെട്ടതേ അവറാച്ചൻ തരകനാണ് വല്യം കൊണ്ട് ചുവന്നിരിക്കണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കണത്? മുണ്ടിപ്പോകരുതും. അവരെ മുട്ടുകുത്തിച്ചിട്ടേ അവറാച്ചിന് അത്താരം കഴിക്കത്തുള്ളൂ. അവറാച്ചിന് കർത്താവ് കാശി വന്നിരിക്കണതേ. മുള്ളുമുഴുത്ത മീനും കിട്ടി ചോറ് തിന്നാൻ മാത്രമല്ല ശത്രുക്കാരെ ഒതുക്കാൻ കൂടിയിട്ടാണ്. കർത്താവ് പറഞ്ഞിട്ടില്ലേ ശത്രുവിനെ സ്നേഹിക്കണോന്ന്? സ്നേഹിച്ചാർന്ന് കൊറേറെക്കാലം മതിയായി. മാരപ്പടക്കം പൊട്ടിക്കുമാരി കാശെറിഞ്ഞ് പൊട്ടിച്ച് അവന്റെ തറവാട് ഞാൻ കൊളവാക്കും. അവന്റെ മകൻ കരയിച്ചതേ എന്റെ പൊന്നിനെയാണ്. വിടുകയില്ല. വിളിക്കൂ കൂലിത്തല്ലേരെയും പോലീസിനെ. എന്നിട്ട് സ്വയം നാണക്കേട് വരുത്തി വെക്ക്. അവന്മാരിപ്പൊ കരുവാക്കണത് നമ്മുടെ മോളെയാണ്. നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലേ ചീത്ത പേര് ആർക്കാണ്? നമ്മുടെ മോക്ക് തന്നെ. അവളെ നമുക്ക് കല്യാണം കഴിപ്പിച്ചയക്കേണ്ടതല്ലേ? ഞാൻ പറയണ ഒന്ന് കേക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ആലീസിനെ കെട്ടിച്ചയക്കണം. ആലീസിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ എടവും മലവും നമുക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ. എന്റെ തലക്കിടി അമ്മാവ കലക്കി. ആ അവറാച്ച കിടുങ്ങി പോയില്ലയോ? എന്തൊരു വെയിറ്റ് ആയിരുന്നു ഓരോ ഇടിക്കും. അമ്മാവന്റെ ഈ തല കൊണ്ടുള്ള ഇടി കണ്ടാൽ തലയ്ക്കകത്തൊന്നും ഇല്ലെന്നേ കരുതത്തുള്ളൂ. ഇനി ഒന്ന് രണ്ടു പേരെ കൂടെ ഞാൻ കാണിച്ചുതരാം. നമുക്ക് അവന്മാരെ കൂടെ തട്ടണം. നീ വിഷമിക്കണ്ട മോനെ, നമുക്കിവിടെ കുറച്ചുപേരെ തട്ടാമടാ. എന്റെ തങ്കപ്പ എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റ തടിയെ കഴിയണത്? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സമയം കിട്ടണ്ടേ ചേച്ചി, ജോലി തിരക്കല്ലേ. കല്യാണം കഴിക്കാൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും കിട്ടണ്ടേ? പറയാം. എന്നാലും ഒരു കല്യാണം കഴിക്കാൻ. നീ എന്താ സരസ്വതി പറയണത്? അവ തിരക്കുള്ള ഒരു റൗഡിയല്ലേ. കാസർഗോഡ് മൂന്ന് പേരുടെ കാല് വെട്ടുമ്പോ ഫോൺ വരും. എറണാകുളത്ത് രണ്ടുപേരുടെ തലവെട്ടാൻ. എറണാകുളത്ത് തലവെട്ടിക്കൊണ്ടിരിക്കുമ്പോ വയനാട്ടിൽ നിന്ന് അഞ്ചുപേരുടെ കൈ വെട്ടണമെന്നും പറഞ്ഞ് അഡ്വാൻസ് വേണ്ടാൾ വരും. ആ കൈ ഒന്ന് ഒടിഞ്ഞിട്ട് വേണ്ടേ താലി കെട്ടാൻ. അളിയ, നമ്മുടെ കാലം കഴിയുമ്പോ നമ്മുടെ പാരമ്പര്യം നിലനിർത്തേണ്ട ഉണ്ണിയല്ലേ. പിന്നെ നിനക്ക് അഭ്യാസ മുറകളൊന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് ചില അടവുകളൊക്കെ പഠിപ്പിച്ചു തരാം. ഉദാഹരണത്തിന്, കൈ വെട്ടുന്നത് പോലെയല്ല കാല് വെട്ടുന്നത്, കാല് വെട്ടുന്നത് പോലെയല്ല തല വെട്ടുന്നത്. ഓരോന്നിനും ഓരോ ടെക്നിക്കാണ്. ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. എല്ലാം അമ്മ പഠിപ്പിച്ചു തരാം. എടോ അളിയ, തന്റെ ബെങ്ങക്കൊരാശ നമ്മുടെ ആലീസിനെ കല്യാണം അങ്ങോട്ട് നടത്തണമെന്ന്. തന്നാട് ജ്വാദിക്കാതെ ഞാനൊന്നും ഇപ്പൊ ചെയ്യത്തില്ലല്ലേ. കാരണം താനാണല്ലോ എനിക്കിപ്പൊ പുത്തി പറഞ്ഞിരുന്ന പുത്തിമാൻ. എടോ നമ്മുടെ ആലീസിന് എത്രയും വേഗം ഒരു പേർഷ്യക്കാരനെ കണ്ടുപിടിക്കണം. നല്ല പൂവമ്പഴം പോലത്തെ ചെക്കൻ ഇവിടെയുള്ളപ്പ നമ്മളെന്തിനാണ് അളിയ വലിയ പേർഷ്യക്കാരനെയും പുറകെ പോണത്? പൈനാപ്പിള് പോലത്തെ പെണ്ണെന്നൊക്കെ നമ്മ കേട്ടിട്ടുണ്ട്. ഈ പൂവമ്പഴം പോലത്തെ ചെറുക്കണെന്ന് ആദ്യമായിട്ടാണ് കേട്ടാ കേക്കണത്. അതെ അളിയ, നല്ല അസല് പൂവമ്പഴത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ചെക്കൻ. അതാരാണ് ഞാനറിയാത്തൊരു പൂവമ്പഴം? നമ്മുടെ തോമസ് കൂട്ടി. എന്റെ തോമാശ്ലീഹായേ. തോമാശ്ലീഹ അല്ല, തോമാച്ചൻ. നമ്മുടെ തോമസ് കൂട്ടി. എടീ നിന്റെ ആങ്ങനക്ക് എന്നാ ഭ്രാന്ത് പിടിച്ച? അളിയ നമ്മുടെ മകളെ ആ ജോക്കറിനെ കൊണ്ട് തന്നെ കെട്ടിക്കണ. അവൻ എന്താണ് ഒരു കുറവ്? അവന് കുറവ് മാത്രല്ലേ ഉള്ളു. താക്കോല് പോലത്തെ ഒരു മോന്തേ, മോന്തക്ക് പറ്റാത്ത കുറെ പല്ലുകളും കുറെ മുടിയും. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടാ, അവന് പൂവമ്പഴത്തിന്റെ നിറവല്ല പൂവനാനയുടെ നിറവാണ്. താനൊരു കാര്യം ചെയ്, നമ്മുടെ ആലീസ് മോക്കടെ കല്യാണക്കാര്യം താൻ തന്നെ അങ്ങോട്ട് ഏർപ്പാടാക്ക്.
താൻ അവക്കടെ അമ്മാറ്ററാണല്ല. പിന്നെ താൻ ഉമ്മണി കഴിയുമ്പോ നമ്മുടെ ആ ബ്രോക്കർ ലോനപ്പനെ ഒന്ന് കണ്ടേച്ചു വാ. പിന്നൊരു കാര്യമുണ്ട്, പേർഷ്യക്കാരൻ തന്നെ വേണം. നീ വിഷമിക്കാതിരിട തോമാച്ച, അളിയൻ അങ്ങനെയൊക്കെ പറയും. ആലീസിനെ നിന്നെ കൊണ്ടേ നുമ്മ കെട്ടി, അളിയന്റെ മോളെ നിന്നെ കൊണ്ട് കെട്ടിച്ച് ആ സ്വത്തുക്കളെല്ലാം എന്റെ തോമസൂട്ടി അനുഭവിച്ച് കാണണോന്ന് കരുതിയാണ് ഞാൻ ഈ കളിയെല്ലാം കളിച്ചത്. അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. അങ്കിൾ, അങ്കിളിന്റെ വാക്ക് എനിക്ക് വിശ്വാസ. എനിക്കെന്റെ ആലീസിനെ മാത്രം മതി. അങ്കിൾ, എവിടെ വെച്ചായിരിക്കണം ഞങ്ങളെ ഹണിമൂൺ? കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ അവന്റെ ഒരു ഹണിമൂൺ. അത്ര തിടുക്കം വേണ്ട കേട്ടാ. ഇനിയിപ്പോ അവറാച്ചനങ്കിൾ അവളെ പേർഷ്യക്കാരനെ കൊണ്ട് എന്നെ കെട്ടിക്കൂ. എടാ, ഈ പീലിപ്പോസ് ജീവിച്ചിരിക്കുമ്പം നിന്നെ കൊണ്ടല്ലാതെ വേറൊരുത്തനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കുകയില്ല. ഞാനും അതിന് സമ്മതിക്കില്ല. നിന്റെ വെള്ളപടി കുറച്ച് കൂടുന്നു. എങ്ങനെ മനസ്സിലായി? നല്ല വെള്ളം ഫീസ് കൊടുക്കാത്തവരെ ലിസ്റ്റിലെ പേരെന്താ നോക്കി? നിന്റെ പേര് വായിക്കാൻ നിന്നെ കണ്ടു കണ്ടുപിടിക്കണല്ലോ. തോമാച്ചോ, ഒരു ഹാപ്പി ന്യൂസ്. നീ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന? അതല്ല, പിന്നെ ആലീസിന്റെ കല്യാണം നിശ്ചയിച്ചു. അത് ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നിശ്ചയിച്ചാണല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ കല്യാണം നടക്കില്ല. ഇത് ചെറുക്കനേതോ പഞ്ചാബിന്നോ പെനാങ്കോൻ പേർഷ്യക്കാരൻ. എടാ തോമസുട്ടി, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നടാ. കാര്യം ഇത്രയും നാൾ അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കാവെന്ന് പറഞ്ഞ അവറാച്ചൻ ഇവന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഒന്നും മിണ്ടാതെ ഒരു വളർത്തു പട്ടിയെ പോലെ വാലി മാറ്റിക്കൊണ്ട് നിന്നില്ലേ? ഡേ ദുഷന്ത, ഇവൻ എത്ര ചെറ്റയോ തെണ്ടിയോ പരട്ടയോ ആയിക്കോട്ടെ, പക്ഷെ ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ലേ? അതാണ്ട മനസ്സ്. തോമസുട്ടി, ഐ ആം പ്രൗഡ് ഓഫ് യു. എന്തോന്ന് മനസ്സ്, ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ അവരാച്ചനെ കൊന്ന് സ്വത്തും തട്ടിയെടുത്ത് അവളെയും കെട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. തോമസുട്ടി, നമുക്കൊരിക്കലും ആലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. അതെന്ത്? ഇവനെ കാട്ടി നല്ല തടിമെടുക്കും, ഗ്ലാമറും പഠിപ്പുള്ള ഒരുത്തനെ കണ്ടപ്പോ ഇവനെ പുറം കാലോച്ച് തള്ളിക്കളഞ്ഞു. ഏത് പെണ്ണായാലും അങ്ങനെ ചെയ്യൂ. മാത്രമല്ല, ഇവൻ അവളുടെ അത്ര ഹൈറ്റ് ഇല്ലല്ലോ. അവളുടെ അത്ര വൈറ്റുമല്ലല്ലോ. നീയൊക്കെ നോക്കിക്കോ, ഇനിയിപ്പോ ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും ആലീസിന്റെ കഴുത്തിൽ മിന്നും കെട്ടി ഹണിമൂണും കഴിഞ്ഞ് അവളെ നേരെ നിന്റെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിപ്പിടിച്ചൊരു കിസ്സും കൊടുത്ത് നിന്നെയൊക്കെ കൊതിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് തുണ്ടിപ്പറമ്പിൽ തോമസ് കുട്ടി എന്നല്ല എങ്കിൽ നീ ചൊണക്കുട്ടി. ചൊണക്കുട്ടി ആരെന്ന് കാണിച്ചു തരാം. ചലഞ്ച് ചലഞ്ച് കാണാം. ഇവൻ ഈ കല്യാണം നടത്തിക്കൊടുത്തില്ലെങ്കിൽ ഇവനൊരു കൊലപ്പുള്ളിയാകും. നടത്തിക്കൊടുത്താൽ ഓസിനൊരു കിസ് കാണാം. അയ്യോ, നടക്കട്ടെ. എന്താണ്? എന്തിനെന്നെ സ്നേഹിച്ചു? എന്തിനെന്നെ വളർത്തി വലുതാക്കി? അനാഥനായിരുന്ന എനിക്ക് എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു? പറയൂ. വല്യമ്മച്ചി മദർ തെരേസയെ പോലെ, മഗ്ദലന മറിയെ പോലെയായിരുന്നു ഞാൻ വല്യമ്മച്ചിയെ കണ്ടിരുന്നത്. അങ്കിൾ മാർപ്പാപ്പയെ പോലെയായിരുന്നു ഞാൻ അങ്കിളിനെ ആദരിച്ചിരുന്നത്. ആ എന്നോട് ഇച്ചത് കാണിക്കരുതായിരുന്നു. ആലീസേ, ആലീസേ, പാടി മറന്ന ഒരു ഗാനത്തിന്റെ ഈരടികൾ പോലെ നിന്നെ ഞാൻ എപ്പോഴും പിന്തുടരും. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുന്ന പ്രശ്നമേ ഇല്ല. പാമ്പൻ പാലത്തിന്റെ ബലമായിരുന്നു നമ്മുടെ പ്രേമത്തിന്. അതിനെ ചാമ്പല് പോലെ ആക്കി കളഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി? പള്ളിപ്പെരുന്നാളാണെന്ന് വിചാരിച്ച നാടകം കളിക്കാൻ മകനെ. അങ്കിൾ, ഞാൻ പന്തയം വയ്ക്കുന്നു. എന്നെ തല്ലി ഈ പരുക്കൻ കൈകൾ കൊണ്ട് ഈ നിൽക്കുന്ന ആലീസിനെ എന്റെ ഈ മൃദുലമായ കൈകളിലേക്ക് അങ്കിൾ തന്നെ പിടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കഴിവരണ മോനെ എന്ന് വിളിച്ച ഈ നാവ് കൊണ്ട് മരുമോനെ എന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തുണ്ടിപ്പറമ്പിൽ ഫിലിപ്പോസിന്റെ വകയിലൊരു അമ്മാവിന്റെ എട്ടാമത്തെ മകളുടെ ഒമ്പതാമത്തെ മകൻ തോമസ് കുട്ടിയല്ല. ഇത് സത്യം, സത്യം, സത്യം. Thank you.
അപ്പച്ചന്റെ ഒരു ആഗ്രഹമല്ലേ പൊന്നെ? എന്റെ അപ്പച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പിന്നെ അപ്പച്ചൻ അപ്പച്ചന്റെ പൊന്നിനെ ഒരു പേർഷ്യക്കാരനെ കൊണ്ട് കെട്ടിക്കും. അതവന്റെ കാശ് കണ്ടിട്ടല്ല കേട്ടാ. പിന്നെ എന്തിനാണെന്നറിയാമോ? കല്യാണം കഴിച്ച് കുറെ കഴിയുമ്പോ അവൻ പൊന്നിനെ ഇവിടെ നിർത്തിയേച്ച് പേർഷ്യക്ക് പോവും. അപ്പ പിന്നെ അപ്പൻ അപ്പന്റെ പൊന്നിനെ കണ്ണ് നിറച്ച് കണ്ടാണ്ടിരിക്കാവല്ല. മക്ക പഠിച്ചോ, മക്ക പഠിച്ചോ. ഇങ്ങോട്ട് വന്നേ, ആരൊക്കെയാണ് ഈ വരണത്? ഇങ്ങോട്ട് വാന്നേ, അതാട്ടിരി. ഒന്നും പറയണ്ട എന്റെ അവറാച്ച, ഞാൻ ഇവിടുന്ന് പോയേ പിന്നെ എനിക്ക് നാട്ടിലേക്കൊന്ന് വരാൻ പോലും ഇതുവരെ സാധിച്ചില്ല. ഇതെന്റെ മൂന്നാമത്തെ മോൻ ആന്റപ്പൻ. ഇവന്റെ മൂത്തതിങ്ങള് രണ്ടും അങ്ങ് പേർഷ്യയിലാണേ. ഇതാണ് ചെക്കൻ. ഇവനെ കൊണ്ട് മക്കളെ കെട്ടിക്കാൻ ഓരോരുത്തരങ്ങനെ വരുവരിയായി നിക്കണെന്ന്. അവറാച്ചന്റെ മോളുടെ കാര്യാണെന്ന് അറിഞ്ഞപ്പോ നമ്മള് പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ഭാഗ്യമാണ് കേട്ടാ. മകനെ പേരെന്താണ്? ഫ്രാൻസിസ്. എന്നാ നേരം കളയണ്ട, പെങ്കൊച്ചനെ ഇങ്ങോട്ട് വിളിക്ക്. എടി അന്നമ്മേ, ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചേ. മോക്കടെ പേരെന്താ? പേര് ആലീസ് എന്നാണെങ്കിലും മുമ്പ് വിളിക്കുന്നത് പൊന്നേന്നാണ്. നല്ല പൊന്നു പോലത്തെ കൊച്ച്. അവറാച്ചന്റെ മോനെ കണ്ടില്ലല്ലോ, അവൻ എന്തേ? മകന്, എന്റെ മറിയെ എനിക്ക് ആണും പെണ്ണുമായിട്ട് കർത്താവ് ഒന്നിനെ തന്നിട്ടുള്ളൂ, അതാണ് ഈ നിക്കണ പൊന്ന്. അതെങ്ങനെയാണ് അവറാച്ച, ഞാനല്ലേ പേരെടുത്തത്? അന്നാമ്മ പെറ്റത് ആങ്കൊച്ചിനെയല്ലേ? അയ്യോ, അത് മറിയക്ക് തോന്നിയതായിരിക്കും. എനിക്കല്ല, ആ മാധവനാണ് ആങ്കൊച്ച്. ആ അതൊക്കെ പറയാതിരിക്കാണ് ഭേദം. എന്നാ കുട്ടികൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ടാവും. ഞാനല്ലേ അന്നാമ്മയുടെ സരസ്വതിയും പേരെടുത്തത്. അന്നാമ്മയ്ക്ക് ആങ്കൊച്ചും സരസ്വതിക്ക് പെങ്കൊച്ചും ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സരസ്വതിയുടെ മോക്കടെ മുതുകത്ത് വട്ടത്തി കറുത്തൊരു പാടും. കർത്താവേ, നേരാണല്ലോ. പൊന്നന്റെ മകളല്ലെന്നാ? അതെ, ഇതാ മാധവന്റെ മോള. മാധവന്റെ മോള കർത്താവേ, നമ്മളിത് എന്താണ് ഈ കാണുന്നത്? അവൻ നമ്മളെ പറ്റിച്ച് പിന്നെയും കൊച്ചിനെ മാറ്റിയതാണ്. വിട്ടുകൂടാവനെ. രണ്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് തരാം. എനിക്കൊരാങ്കച്ചുണ്ടായാൽ
എന്റെ സ്വത്തൊക്കെ നിനക്ക് കിട്ടത്തില്ലെന്ന് കരുതി എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത് നിന്നെ ഞാൻ വെറുതെ വിടത്തിലൂടെ പൊട്ടിക്കഴിവേറിക്ക മകനെ. എന്തു പറഞ്ഞാ നന്ദി കേട്ടവനെ, നീയും നിന്റെ ഈ അളിയനും ചേർത്ത് കളിച്ച കളിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മോളാണല്ലാ. ആ മോളെയാണ് ഇന്നലെ വരെ ഞാൻ പൊന്നുപോലെ വളർത്തിയത്. വളർത്തിയ ഗുണവധികാരമൊന്നും നീ പറയണ്ട, എന്റെ മോളെ തട്ടാൻ മതി. ആദ്യം എന്റെ മോനെ തടപ്പറ്റി വിടാ. ബഹളം ഉണ്ടാക്കിയ വെട്ടി കീറല്ലാത്രേ, തകപ്പ അടിച്ച് നിരത്തല്ലാത്രേ. വേണ്ട മാധവ, വേണ്ട കേട്ട, നമ്മ ഒരുമിച്ച് കളിച്ചവരാണ്, എന്നോട് കളി വേണ്ട. ഇത്രയും കാലം വെള്ളം കോരിയത് വെറുതെ ആയി പോയല്ലോടാ മക്കളെ. അപ്പച്ചൻ അങ്കിളിനോട് പറയാറില്ലേ അവനല്ല അവളാണ് അങ്കിളുടെ മോളെന്ന്. ജോസ് ഉട്ടിച്ചാ എന്തൊക്കെ ഈ പറയണ, പ്രസവെടുത്ത വയറ്റാട്ടി വന്ന് പറഞ്ഞാൽ അങ്കിൾ എന്നല്ല ആരും അത് വിശ്വസിക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്കിളിന്റെ സ്വത്തല്ല അവനുള്ളല്ലേ ആ ഉണ്ണികൃഷ്ണന്. തീറ്റിക്കൂലടാ, ഉമ്മ അവനെ കൊണ്ട് തീറ്റിക്കൂല. ഇത്രയും നാൾ അവറാച്ചൻ തല്ലാൻ പറയുമ്പോ തല്ലാനും കൊല്ലാൻ പറയുമ്പോ കൊല്ലാനും ഈ പീലിപ്പൂസും മക്കൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ പുതിയൊരുത്തൻ കേറി വന്ന് നുമ്മക്ക് കിട്ടാനുള്ളതെല്ലാം തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയാ നുമ്മ കയ്യും കെട്ടി നോക്കിയിരിക്കുക. അപ്പച്ച അവനെ തട്ടിയേക്കട്ടോ. നിക്കട്ടറ മക്കളെ, നമ്മളൊരു വഴി ആലോചിക്കണുണ്ട്. ആ എത്രത്തോളം പോകുന്ന് നമ്മളൊന്ന് നോക്കട്ടെ. Thank you.
കണ്ണീർ പൂവണി കണ്ണിൽ പൂത്ത നൊമ്പരത്തിൽ താനേ മിന്നും തൂമെഴുകിൻ തിരിനാളമാളുമ്പോൾ മെല്ലെ ഏതോ സാന്ത്വനമായി ഏതോ സൗഹൃദമായി ഉള്ളിൽ ചേർന്നലിയാൻ നെഞ്ചിൽ പൂത്തുലയാൻ ഇളമഞ്ഞണിഞ്ഞ തെന്നലെ നിവാ കാണാ കണ്ണീർ പൂവണി കണ്ണിൽ പൂത്ത നൊമ്പരത്തിൽ താനേ മിന്നും തൂമെഴുകിൻ തിരിനാളമാളുമ്പോൾ ഉള്ളിൽ ചേർന്നലിയാൻ നെഞ്ചിൽ പൂത്തുലയാൻ ഇളമഞ്ഞണിഞ്ഞ തിന്നലെ നിവാ കണ്ണീർ പൂവണി കണ്ണിൽ പൂത്ത നമ്പരത്തിൽ താനേ മിന്നും തൂമെഴുകിൻ തിരിനാളമാളുമ്പോൾ ശിശിരങ്ങൾ പോലെ അകം മുന്തു പാടും മൃദുസ്വരധാര പോലെ അലിയാതലിഞ്ഞ മൗനമായി ഞാൻ കാണാ കണ്ണീർ പൂവണി കണ്ണിൽ പൂത്ത നൊമ്പരത്തിൽ താനേ മിന്നും തൂമെഴുകിൻ തിരിനാളമാളുമ്പോൾ എന്റെ കോഴിക്കുഞ്ഞ് തേടി വന്ന കോപ്പല്ല കുഞ്ഞ് കൊണ്ടുപോയ ഗോപാല 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 എന്ത് അയ്യോ ഐ ടോംസ് തോമസ് ഊട്ടി നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ പക്ഷെ ഇത്രയും പെട്ടെന്ന് നീ ഒരു ഭ്രാന്തനായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്റെ അപ്പനാണോ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കാത്ത പട്ടി കൂൾഡോ 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 ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ എന്താ പോയി കെട്ടി തൂക്കി ചാട തണ്ടി ഹായ് ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് ആന്റി എന്നെ മനസ്സിലായി കാണില്ലാന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാനാണ് ദുഷ്യന്തൻ രാജ് നമ്മ തമ്മിൽ എവിടെയോ കണ്ടുമറന്ന പോലൊരു തോന്നല് ഏയ് എന്റെ ഓർമ്മക്കുറവ് ശരിയാണെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല അല്ലെന്നേ നമ്മ തമ്മിൽ നല്ല പരിചയം ഉണ്ടെന്നേ എടി അല്ലാമേ നിനക്ക് ആളെ പിടികിട്ടിയ അറിയില്ല
എടി പോഷത്തി, നുമ്മ കഴിഞ്ഞ മാസം കാണാൻ പോയ സർക്കസിലെ ജോക്കറാണ്. ജോക്കറോ? ഓ നമസ്കാരം. അതേ, ഞാൻ ക്രിസ്ത്യാനിയായ അങ്കിളിന്റെ പുതിയ ഹിന്ദുമോൻ ഉണ്ണികൃഷ്ണന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. അങ്കിൾ ഉണ്ടില്ലേ അകത്ത്? ഉണ്ണിയ? എടാ ജോക്കറെ, അവനിപ്പോ ഉണ്ണികൃഷ്ണനൊന്നും അല്ല, അവനെ എന്റെ അപ്പനെ ബിയാരങ്ങാട്ടിട്ട് കുഞ്ഞുവറിയത്. കുഞ്ഞുവറിയത്, ബെസ്റ്റ് പേര്. കുഞ്ഞുവറിയതേ മകനെ, ഉണ്ണിക്കുഞ്ഞുവറിയതേ. കലക്കി അളിയാ കലക്കി, നീ രക്ഷപ്പെട്ടില്ലേ? കാശിന് കാശ്, ഇഷ്ടം പോലെ കാറ്, കൊട്ടാരം പോലത്തെ ഒരു വീട്, സ്നേഹിക്കാൻ മന്ദബുദ്ധിയായ ഒരു അപ്പച്ചൻ, പിന്നെ ഒരു അമ്മച്ചി, ഉണ്ണിവറിയതേ. എന്റെ അളിയ, എനിക്കാണ് ഈ ഭാഗ്യം കിട്ടിയിരുന്നതെങ്കിൽ സുന്നത്ത് കഴിച്ചൊരു മുസ്ലിം ആകാനും ഞാൻ റെഡി. നീ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എന്തോന്ന്, നീ ആ കാർ എടുക്ക്, നിന്റെ പുത്തൻ തന്തടകുന്ന ഒരു 1000 രൂപ പോക്കറ്റ് മണിയും വാങ്ങ്. 10 ആള് കാണത്തളിയ നമ്മുടെ പുതിയ സെറ്റപ്പ്. എന്റെ ദുഷന്ത, നിനക്കറിയോ, ജനിച്ചന്ന് മുതൽ ശത്രുവായി കണ്ട ഒരാളെ ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചാന്ന് വിളിക്കേണ്ട ഗതികേട്. ഉണ്ണികൃഷ്ണനായി വളർന്ന എനിക്ക് എങ്ങനെയാണ് ആ കുഞ്ഞുമറിയതാകാൻ കഴിയുന്നത്? നീ എന്താണെന്ന് മനസ്സിലാക്കാത്തത്? എന്തോന്ന് മനസ്സിലാക്കാൻ, നീ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വന്നത്? അതുകൊണ്ട് നീ പണക്കാരനായില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോയി അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മോളെ, ഇതെന്തൊരു ഇരിപ്പാ. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കേ, എനിക്കൊന്നും വേണ്ട. മോളെ, ആഡംബരത്തോടെയാണ് നമ്മുടെ മോൾ അവിടെ കഴിഞ്ഞ മനസ്സിന് അറിയാൻ. മോക്ക് ഇവിടെ അച്ഛൻ ഒരു കുറവും വരുത്തൂല. അവരാച്ഛന്റെയോ അവരുടെ ആൾക്കാരുടെയും മുമ്പിൽ മോളെ അച്ഛൻ അന്തസ്സായിട്ട് തന്നെ കൊണ്ടു കിടക്കും. എന്നെ തിരിച്ചു കിട്ടിയില്ലേ, ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും അവസാനിപ്പിച്ചൂടെ? നമ്മുടെ മോളെ ക്രിസ്ത്യാനിയാക്കി വളർത്തിയ അവനോട് ഞാൻ ക്ഷമിക്കണം. ചെയ്യാത്ത കുറ്റം നമ്മുടെ തലയെ കെട്ടിവെച്ച് നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുപോയി അവനോട് ഞാൻ ക്ഷമിക്കണം. നമ്മുടെ സ്വത്തുക്കളെ മുഴുവൻ കയ്യിലാക്കി നമ്മളെ ഈ ഗതിയിലാക്കി അവനോട് ഞാൻ ക്ഷമിക്കണോ? വിടൂല്ല മോളെ, അവനെ ഞാൻ വിടൂല്ല. ആലീസേ, ആലീസേ, ഇതൊക്കെ നമ്മുടെ മരുമക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഉടുതുണിയോടല്ല അവളോട് ഇറങ്ങിപ്പോ വന്നത്. കടയിൽ കയറി കണ്ണിക്കണ്ടതൊക്കെ വാങ്ങിച്ചു. ഇത് സാരി, ഇത് ചുരിദാർ, ഇതൊക്കെ വളരെ വില കൂടിയതാ. ഇഷ്ടപ്പെട്ട ആലീസേ? ആലീസ്? ആ ആലീസ് എന്നല്ല അവളുടെ പേര്. ഇപ്പൊ ഈ കൊച്ചു ക്രിസ്ത്യാനിയല്ല, ഹിന്ദു ആണ്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ആലീസേ എന്ന് വിളിക്കുന്നത്? ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ അളിയ. തങ്കപ്പ, മുമ്പൊക്കെ ഇവക്കൊരു നല്ല പേരിടണം. പറ്റിയൊരു പേരുണ്ട്. പറയേ. കുന്തി. വൃത്തികേട്. ആ കുന്തി അല്ല, രാമായണത്തിലെ കുന്തി, രാവണന്റെ ഭാര്യ കുന്തി മഹാറാണി. കുന്തോന്നും വടിയൊന്നും വാളെന്നൊന്നും വിളിക്കണ്ട. നമ്മുടെ മോക്ക് നമ്മുടെ അമ്മുമ്മയുടെ പേരിടും, കല്യാണി. ഓക്കേ. നീ എന്താ മൂടൗട്ടായിട്ടിരിക്കുന്നത്? ഒരുമാതിരി പുളിയുന്ന കുരങ്ങനെ പോലെ. എന്റെ വേദന നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്? ഇത്രയും നേരമായിട്ട് ഒരു വേദനയുള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, പല്ലുവേദനയായിരിക്കും, സാരമില്ല, നമുക്കൊരു ഡോക്ടറെ കാണാം. ഓ ദൈവമേ, തലവേദനയും തുടങ്ങിയ ഇതാണ് ഈ പല്ലുവേദന വന്നാലുള്ള ഒരു ഗുണം. ആ വേദന തലയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പിന്നെ ഒന്നും പേടിക്കാനില്ല, ടോട്ടലായിട്ട് വേദനയായിരിക്കും. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴേ അവന്റെ ഒരു സീരിയസ് ആയിരുന്നു. അപ്പച്ചന്റെയും അച്ഛന്റെയും വഴക്കിനിടയിൽ കിടന്ന് നരയിക്കുന്നത് ഞാനും ആലീസുമാണ്. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. എന്റെ ബലമായ സംശയം ഇതാ പീറ പിലിപ്പോസിന്റെ കളിയാണെന്ന. അയാളുടെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്കെന്തോ പന്തിയേട് തോന്നുന്നുണ്ട്. എനിക്കും ആ സംശയമില്ലാതില്ല. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഇതിനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. അപ്പച്ചാ, എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്ടാ? അപ്പച്ചാ, കോളേജിലെ കുട്ടികൾ പറയുക എനിക്ക് അപ്പച്ചന്റെ മുഖച്ചായാണെന്ന്. അതേ മൂക്ക്, അതേ കണ്ണ്. ശരിയാണോ അപ്പച്ചാ? എടാ മക്കക്കല്ലിൽ അപ്പന്റെ ബേസ്കെട്ടല്ലേ വരത്തുള്ളൂ. അത് ശരിയാ. അപ്പച്ചന്റെ മകനായി ജനിച്ചത് എന്റെ ഭാഗ്യം. നാട്ടുകാർ അപ്പച്ചനെ പറ്റി എന്തൊക്കെയാ പറയുന്നെന്നറിയാം.
അവറാച്ചം മുതലാളി ഉദാരമനസ്കനാണ്, ദാനശീലനാണ്, സ്നേഹസമ്പന്നനാണ്, അതൊക്കെ പോട്ട്. എന്ത് വിരോധം മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം മറന്ന് അപ്പപ്പ മാപ്പ് കൊടുക്കുന്ന ആളാണ് അപ്പച്ചനെന്ന്. ശരിയാണോ അപ്പച്ച? അതേടാ. അതിനിടയ്ക്ക് കുറവന്മാർ അവിടെ നിന്ന് പറയുവാ, ഈ തരകന്മാരുടെ വഴക്ക് ഒരിക്കലും തീരൂല എന്ന്. ജ്ഞാനവന്മാരുടെ മുഖത്ത് നോക്കി ചോദിച്ച് അവറാച്ച മുതലാളി ആരാണ് നിനക്കൊക്കെ അറിയാവോടാ, അദ്ദേഹത്തിന്റെ മനസ്സ് പൊന്നാടാ പൊന്നെന്ന്. അദ്ദേഹം ഈ വഴക്ക് തീർക്കുമെന്ന്. ഏത് വഴക്ക്? അപ്പച്ചന്റെയും അച്ഛന്റെയും വഴക്ക് തീർക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. അപ്പച്ചൻ അച്ഛന് മാപ്പ് കൊടുത്തേരെ. അവന് മാപ്പ് കൊടുക്കാനാ? ഇത്രയും നാൾ എല്ലാ കാര്യവും എന്നെ നിന്ന് മറച്ചു വെച്ച് എന്റെ മനസ്സ് എണ്ണപ്പെടുത്തിയാന്. എനിക്കൊരാങ്കൊച്ചുണ്ടായാൽ എന്റെ സ്വത്തുക്കൾ കിട്ടത്തില്ലെന്ന് കരുതി നിന്നെ തട്ടിയെടുത്തേനാ. അവന് ജനിച്ചൊരു ഹിന്ദുക്കൊച്ച് എന്റേതാണെന്ന് കരുതി മണ്ടനായ ഞാൻ നെഞ്ചത്തിട്ട് പൊന്നുപോലെ വളർത്തിയതിനാ. അത് കണ്ടിപ്പോ നാട്ടുകാരനെ കളിയാക്കുന്നതിനാ. പറയടാ, ഏതിനാടാ ഞാൻ മാപ്പ് കൊടുക്കേണ്ടത്? നടക്കേല മകനെ, അവന് വേണ്ടി വക്കാർത്ത് പറയാനാ വന്നതെങ്കിൽ അത് വേണ്ട കേട്ട. നുമ്മ ജീവിതത്തിൽ ഒരിക്കലും അവന് മാപ്പ് കൊടുക്കേല. ആ നില്ല്, മറ്റേ പ്ലാൻ ഏറ്റോ? ഏത്? എടാ, നിന്റെ അപ്പച്ച സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു പറഞ്ഞ പ്ലാൻ ഏറ്റില്ലല്ലേ. എടാ, ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാ പോലും അവരാച്ചനും മാധവൻ തമ്പിയും തമ്മിലുള്ള വഴക്ക് തീരാൻ പോണില്ല. കരുണാക്കൊണ്ടൊന്നും പറയരുത്. നീ നോക്കിക്കോ, അവറാച്ചനെയും മാധവൻ തമ്പിയും തമ്മിൽ ഒന്നിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഉണ്ണിക്കൃഷ്ണൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ നീ മരിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഓടാ തെണ്ടി. ബെറ്റുണ്ടോ? 1000 രൂപ ബെറ്റ്. മാധവൻ തമ്പിയും അവരാച്ചനും ഒരിക്കലും ഒന്നിക്കില്ല എന്ന്. ശരി, ബെറ്റ് തന്നെ. ഉണ്ണികൃഷ്ണ, ഈ ബെറ്റിൽ ഞാൻ ജയിക്കും. ഇനി ജയിക്കുവോ തോക്കുവോ എന്ന് അറിഞ്ഞിട്ട് നീ ബൈക്ക് കയറിയാ മതി. ഇതാണ് ഇവന്റെ കുഴപ്പം. ഒരു തമാശ പറയാൻ പോലും. ഹലോ. ഹലോ, എന്താണിത്? ഏ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? സുഖം തന്നെ അല്ലേ? ഇത്തിരി തിരക്കുണ്ട്, കാണാം. വരട്ടെ. ദേഹം കൊണ്ട് അടിച്ചതായിരിക്കും. ചില ചേട്ടന്മാർ ഇങ്ങനെ ദേഹം കൊടുമ്പോ കൈ കാലി പോക്കു. വരട്ടെ. വണ്ടി തടയുന്നു. അയ്യോ, ഞാൻ വണ്ടി തടയാൻ വന്നതല്ല. ആശാനെ തല്ലാൻ ഇത് അവരാച്ചന്റെ ആൾക്കാർ വന്നി. ചെന്ന് തലക്കിടിച്ച് ചാകു. അവറാച്ച മുതലാളിയുടെ വാടക കൊണ്ടാളാണല്ലേ. ഇതൊക്കെ എങ്ങനെ? അങ്ങനെ തങ്കപ്പന് പല കഥകളും ഉണ്ടടാ. അലീസ്, അലീസേ, അലീസേ, എവിടെ എന്റെ അലീസ്? എവിടെ എന്റെ മാധവനങ്കൾ? ഞാൻ ആലീസിനെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകണല്ലടാ. ആവറാച്ചനായിരിക്കും നിന്നെ പറഞ്ഞയച്ചത്. മാധവനങ്കിൾ, ഞാനിപ്പോ ഒരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഹിന്ദുവാണ്. ആലീസിന് വേണ്ടി ഞാൻ എന്റെ ജാതിയും മതവും വരെ മാറി. ഞാനിപ്പോ തോമസ് കുട്ടിയല്ല, തോമസ് കെ നായരാണ്. അതെ, തോമസ് കുട്ടി നായർ. അമ്മാവ, എന്റെ മുമ്പിൽ ഇനി രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ആലീസിനെ ഞാൻ സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കണം. ഇതിൽ ഏത് മാർഗം ഞാൻ സ്വീകരിക്കണം പറയൂ അമ്മാവ. നിനക്ക് നമ്മ നല്ലൊരു വഴി പറഞ്ഞതാണ്. ഒരു വാലോട് വെച്ചിട്ട് നേരെ ലങ്കയിലേക്ക് പോകും. ഞാൻ എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ എന്റെ ആലീസിനോടൊപ്പം മാത്രം. അങ്കിൾ, എന്നെ അനുഗ്രഹിക്കൂ, ഒരു മരുമകനായി സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കൂ. വിടില്ല, ഈ കാലിൽ വേണം, കാലാണ്. ആലീസേ,
ആരൊക്കെ എതിർത്താലും ഏത് ഗുണ്ടകളെ തടഞ്ഞാലും ഞാൻ നിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അല്ലെങ്കിൽ എന്റെ പേര് തോമസ് കെ നായർ എന്നല്ല, രക്ത ചാമുണ്ടിയാണ് സത്യം, ശ്രീ ഭദ്രകാളിയാണ് സത്യം, ഗീ വർഗീസ് പുണ്യാളനാണ് സത്യം, സത്യമേവ ജയതേ. നിങ്ങൾ അവളെ കണ്ടിരുന്നു? ആരെ? നമ്മുടെ ആലീസിനെ. അവക്കടെ പേരി വിട്ടു മുണ്ടിപ്പോകരുത്. ഇപ്പൊ അവ നമ്മുടെ ആരുമല്ല. ഇത്രയും നാള് താലോലിച്ച് വളർത്തിയിട്ട് മോളും നമ്മുടെ ആരുമല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരണം? എനിക്ക് അവളെ കാണണം. പ്രസവിച്ചതല്ലെങ്കിലും ഇത്രയും നാളെ ഞാനല്ലേ വളർത്തിയത്. ഒന്നിനെ കാണണമെന്നൊക്കെ ഞാൻ പറഞ്ഞാലും അവളെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ലടി. പക്ഷേ ഒന്നിനെ നമ്മ മറക്കണം. പൊന്നിപ്പോ അവന്റെ മകളാണ്. ഉമ്മ അവളെ മറന്നേ പറ്റൂ. നമുക്ക് കർത്താവ് തന്നത് പെങ്കൊച്ചിനെയല്ല ആങ്കൊച്ചിനെയാണ് എന്ന് കരുതി സമ്മതം. പിടിച്ചോണ്ട് വാടാവനെ അങ്ങോട്ട്. രാത്രി വീട്ടിൽ കയറി അങ്ങനെ അളിയാ ഓടി അളിയാ അളിയാ പറയടാ, എന്തിനാണ് നീ രാത്രിയിലൂടെ വന്നത്? അളിയനോടുള്ള പക തീർക്കാൻ അങ്ങനെ കൊല്ലാനാണ് ഇവിടെ വന്നേക്കുന്നത്? കുഞ്ഞു പറയതേ, അസമയത്ത് വീട്ടുവളപ്പിക്കാർ വരുന്ന കുടിച്ചിപ്പട്ടികളെ അടിച്ചോടിക്കുന്ന സ്വഭാവമാണല്ലോ നമ്മക്കുള്ളത്. ഏതായാലും മോനോടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒന്നിനെ കാണുന്നത്. ആ അതുകൊണ്ട് മോന്റെ കൈകൊണ്ട് തന്നെ അങ്ങ് തല്ലി ഓടിക്ക്. ആ അടിക്കടാ, അടിക്കാൻ അടിക്കാൻ പറയണിയ. ഈ നിൽക്കുന്ന എന്റെ അപ്പച്ചനും ഇവരെല്ലാവർക്കും നൊന്താലും എന്റെ മനസ്സ് വേദനിക്കും. എന്തിനാ അച്ഛൻ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓനെ ഒന്ന് കൃഷ്ണ, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കരുതായിരുന്നു. കിടന്നിട്ട് ഉറക്കം വരുത്തില്ലടാ. നീ ഇപ്പൊ അവരുടെ അച്ഛന്റെ മകനാണെന്നുള്ള കാര്യം അച്ഛൻ മറന്നുപോയി. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. എന്റെ അപ്പച്ചനാണ് അവൻ തല്ലിയത്, ഞാനവനെ വെറുതെ വിടൂല. അപ്പ ഞങ്ങൾ അവനെ വെട്ടി നോക്കിയിട്ട് വരാം. പറ്റുകയില്ല, ബലം കൊണ്ട് നമ്മക്ക് അവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. നമ്മ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി അപ്പൻ എന്താണ് ഈ പറയുന്നത്? എടാ മക്കളെ, ഇപ്പൊ നമ്മ പറയണതിനേക്കാളും അളിയൻ അവൻ പറയണതേ കേക്കൂ. അളിയനും അവന്റെ ഭാഗത്താണ്. പോരാത്തതിന്
ഇത്രയും നാളും അവനെ വളർത്തിയ മാധവന് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. അതാണല്ലോ മാധവൻ അവനെ കാണാൻ ഇവിടെ വന്നത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്കിതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ അവസാനം നമ്മ പെരുവഴിയിലാകും. തോറ്റുകൊടുക്കൂലടി, തോറ്റുകൊടുക്കൂല. ഒരിക്കൽ കൂടി ഞാൻ അളിയനെ മാധവനെ തമ്മിൽ തെറ്റിക്കും. അങ്ങനെ ഇവിടെ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ രണ്ടുപേര് ചാകും. ഒന്നവൻ, ആ ഉണ്ണികൃഷ്ണൻ. രണ്ടാമത്തേത് നമ്മുടെ അളിയനായിരിക്കും. കൊല്ലേണ്ടത് നമ്മളും. എന്നിട്ട് അത് ചെയ്തത് മാധവനാണെന്ന് ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. പിന്നെ അവളെ വക വരുത്തി ആ കുറ്റം തോമസ് കുട്ടിയുടെ മേൽ ചുമത്തും. അതോടെ അവന്റെ ശല്യവും തീരും. ആ കുറ്റം തോമസ് കുട്ടിയുടെ മേൽ ചുമത്തും. അതോടെ അവന്റെ ശല്യവും തീരും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമ്മുടെ മക്കൾക്കുള്ളതാണടി. എന്നെ കാണാതിരിക്കാൻ അച്ഛന് കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയടാ. എന്റെ അച്ഛനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ നീ ഒരു പണി, അവരാച്ഛൻ ഉപേക്ഷിച്ച് നിന്റെ അച്ഛൻ്റെ കൂടെ പോ. നീ ഇപ്പൊ കൊച്ചു കുട്ടിയൊന്നല്ല, ആരുടെ കൂടെ കഴിയണമെന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഇപ്പൊ നിനക്കുണ്ട്. അദ്ദേഹം എന്റെ സ്വന്തം അപ്പച്ചനല്ലേ, എന്റെ അപ്പച്ചനെയും ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എടാ ഉണ്ണി, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആരെങ്കിലും ഒരാളെ നീ ഉപേക്ഷിച്ച് പറ്റൂ. ഉണ്ണികൃഷ്ണ, നിനക്കിനി ആരും ഉപേക്ഷിക്കേണ്ടി വരില്ല. ഈ തോമസ് കുട്ടിയാ പറയുന്നത്. ഇനി എന്നെ ഏത് ഏടാ കൂടത്തി ചാടിക്കാനുള്ള പ്ലാനും കൊണ്ടാ നീ വന്നിരിക്കുന്നത്? വേണ്ട, നിന്റെ നമ്പറൊന്നും നീ ദുഷ്യന്ത രാജനോട് വേണ്ട. എനിക്കിത്തിന് ആരോഗ്യക്കുറവുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർക്കൂല. അടിച്ചിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. എന്റെയും നിന്റെയും ആലീസിന്റെ ഒക്കെ ജീവൻ ഇപ്പൊ അപകടത്തില. ഞാൻ കേട്ടതാ, നമ്മളെയൊക്കെ വകവരുത്താനാണ് ഫിലിപ്പോസങ്ങളുടെ തീരുമാനം. നിങ്ങൾക്കറിയോ, ഒരനാഥനായിരുന്ന എന്നെ വളർത്തിയതും വലുതാക്കിയതുമൊക്കെ അയാള് തന്നെയാ. പക്ഷേ ഇത്രയും നാൾ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകി അയാളെന്നെ പറ്റിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണ, എനിക്കും ഒരു നല്ല മനസ്സുണ്ടെന്ന് നീ ഓർക്കണം. ഇനിയിപ്പോ ആലീസിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എനിക്കെന്റെ ആലീസിനെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി അവരാജനങ്ങളുടെയും മാധവനങ്ങളുടെയും വഴക്ക് ആദ്യം നമ്മൾ തീർക്കണം. ആ വഴക്ക് തീർക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ട, അതിനി ഒരിക്കലും തീരില്ല. തീരും, ഈ തോമസ് കുട്ടി തീർക്കും. കുറുക്കന്റെ ബുദ്ധിയുള്ള ഫിലിപ്പോസങ്ങളാണ് എന്നെ ഇത്രയും കാലം വളർത്തിയത്. അയാളെക്കാൾ ബുദ്ധി എനിക്കുണ്ടെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ വഴക്ക് എങ്ങനെ തീർക്കുമെന്നാ നീ പറയുന്നത്? ഇനി നീയും ആലീസും വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. കീരിയും പാമ്പും പോലെ കഴിഞ്ഞിരുന്ന ആലീസും ഇവനും ഒന്നിച്ച് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ ഇവൻ സമ്മതിച്ചാൽ തന്നെ ആലീസ് സമ്മതിക്കണ്ടേ? ആലീസിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടേ പറ. ദുഷ്യന്ത, തോമസ് കുട്ടി പറയുന്നതിനും കാര്യമുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചാണ്. ഈ വഴക്ക് തീർക്കാൻ ഏത് മുഖം മൂടി അണിയാനും ഞാൻ തയ്യാറാണെന്ന് ആലീസിനോട് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ അതല്ല, അവള് വരുന്നില്ലെന്ന്. തോമസ് കുട്ടി,
നീ അവളോടെല്ലാം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഒരു പരിപാടിയ വരരുത്, രണ്ടു പരിപാടിയാലേ വരാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? പറഞ്ഞിട്ടുണ്ടെന്ന്. മധുരം കിള്ളി തരൂ നരുമ പൂവാടി നീലാവിന്റെ നാട്ടിൽ നിശാഗന്ധി വന്നയ കളിക്കൂട്ടുകാരനെ മറന്നു പോയോ? നല്ല പാട്ട്. മാനസമൈനി വരൂ. ആരൊക്കെ തന്നെ എതിർത്താലും ഈ ആകാശം മുഴുവൻ ഇടിഞ്ഞു വീണാലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. ആര വരുന്ന ആലീസേ? അച്ഛൻ എതിർത്താൽ എനിക്ക് പേടിയില്ല, തലക്കടി അമ്മാവനെയാണ് എനിക്ക് പേടി. തലക്കടി അമ്മാവനാ കാണുന്ന തടി മാത്രമല്ലേ ഉള്ളൂ, തലയ്ക്കകത്ത് വെറും ശൂന്യാകാശമല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു തലവെട്ടുന്ന ആളാണ് കാലു വെട്ടുന്ന ആളാന്നൊക്കെ. അതൊക്കെ ശരിയെന്നെ, പക്ഷെ ആളുകളുടെ അല്ല, ആട് മാട് പോത്ത് പന്നി, അതിൽ പന്നിയുടെ തലവെട്ടുന്നതിലാണ് എക്സ്പെർട്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ അറിയുന്നത് അയാൾ കോഴിക്കോട്ടുള്ള ഒരു ഇറച്ചി വെട്ടുകാരനാണ്. ഈ തലക്കടി തങ്ങപ്പെട്ട മുഖത്ത് നോക്കിയാലും വിയർച്ചു വിട്ടുകാരൻ ഇതേവരെ വിളിച്ചിട്ടില്ല. വരുന്നുണ്ട് ആലീസിനെ വീണ്ടും ആലിംഗനം ചെയ്യാണി. ഉമ്മാരി തട്ടിക്കൊണ്ടു പോകുമ്പോ നമ്മളെ തടുത്തതാ? എന്റെ മോളെ തട്ടിക്കൊണ്ടുപോവാൻ നിന്നെ അവറാച്ച പറഞ്ഞയച്ചായിരിക്കല്ലേടാ? അല്ല, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്. കഴിവേരുടെ മോനെ അനാവശ്യം പറയുന്നു. കഴിവറുടെ മോനല്ലേ ചക്കരക്കൂട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇനിയത് നടക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. ഉണ്ണികൃഷ്ണനാണ് പറയുന്നത്. വരട്ടെ ആലീസ്. അലിയ, അവന്റെ പുറകെ ഓടിച്ചെന്ന് അവന്റെ തലവെട്ടെ. മരക്കരുത്, ഇവളെ പിടിച്ച് അകത്ത് കൊണ്ടുകൂടാ. എന്റെ ഈശ്വര, ഇയാളെന്താ കള്ളനും പോലീസും കളിക്കുന്നു? എന്റെ കാലക്കേടിനാണല്ലോ ഞാൻ ഇയാളോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നത്. കാലം ഞാനല്ല, നിന്റെ അപ്പൻ. എനിക്ക് അപ്പൻ അല്ല, അച്ഛൻ. അച്ഛൻ അച്ഛനെങ്കിൽ അച്ഛൻ നിക്കടാവേ. ഓ പിന്നെ എന്നിട്ട് എന്റെ കഴുത്തിലോട്ട് ഞെക്കി കളിക്കാനല്ലേ? അതങ്ങോട്ട് മനസ്സിലിരിക്കട്ടെ. എടാ എന്നിട്ട് ഓടിക്കരുത്, എനിക്ക് പ്രഷർ ഷുഗർ കൂടും. നിക്കടാവേ, നിക്കാൻ. യോ ഞാൻ നിക്കല്ലേ. നീ എന്നാടാ പറഞ്ഞേ? മലയാളം കോടുഭാഷ. അവളും അവനും തമ്മിൽ ഭയങ്കര ലവ്വാ. റൊമാൻസ്, ലൈൻ ലൈൻ, കാതൽ, പ്യാർ, മൊഹബ്ബത്ത്, എർത്ത് എർത്ത്. ദൈവമേ, ഇയാളെ എങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്കും. പ്രേമം. ഏ, നേരായി പറഞ്ഞത്. ആ ഞാൻ പറഞ്ഞ നുണയാണെങ്കിൽ അവരാച്ച മുല്ലാളെ തല തെറിച്ചു പോട്ടെ. എന്റെ തല എന്റെ കൂടെ വാ, നേരിട്ട് ഞാൻ കാണിച്ചുതരാം. മുതലേ ഡ്രസ് മാറ്, ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. ചെല്ലി ചെല്ലി, വേ ചെല്ലി. ഈശ്വര, നമ്പർ ഏറ്റെന്നാ തോന്നണത്. വന്നു വന്നു. Thank you.
എന്നെ പോലെ ഒരു അഭ്യാസിയാണോ? ആകണം. എന്നാ തലക്കിടി, ഇടതുവശത്തിടി. നിന്നെ കൊണ്ട് ഞാൻ തോറ്റ് വേദനിക്കുന്നു. ഇല്ലല്ലോ, വലത് വശത്തിടി. അങ്ങനെ വേദനിക്കുന്നു. ശരി, കിടിച്ച വേദനിക്കില്ല. അങ്ങനെ വേദനിച്ചോ? വേദനയില്ല. ആ, അതാണ് ഇടി. ജപ്പാനെ അപ്പച്ചന്റെ കാറ് പുറകെ എത്തിയിട്ടുണ്ട്, ഉടനെ ആളിങ്ങെത്തും. തലക്കിടി അമ്മാവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങല്ലേ? എന്താ തുടങ്ങിക്കോ. ആലീസ്, എന്തോ? അയ്യോ അപ്പച്ചന, പെമ്പിള്ളാരെ മര്യാദക്ക് വളർത്തിക്കോണം. അതെങ്ങനെ മര്യാദ വരാനാണ്? നിനക്കൊന്നും മര്യാദയില്ലല്ലേ. കൂടുതൽ സംസാരിച്ച് തലക്കൊന്ന് ഞാൻ തരും. ഇത്രയും നാളുകൂടെ വളർത്തിയത് താനല്ലേ, അതിന്റെ കോണം കാണും. നല്ല തെറിവായി വരുന്നുണ്ട് കേട്ടാ. പിന്നെ ഈ പെണ്ണ് എന്റെ ചെറുക്കനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ നിന്റെ തലയാൻ വെട്ടും. പിന്നെ നിനക്കിടിക്ക തല കാണുകയല്ലേ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മേലിൽ ഇവളുടെ പുറകെ തന്റെ മോൻ നടന്ന അപ്പന്റെ മകനെയും ചേർത്ത് ഒരു ലോറി ശവം തന്റെ വീട്ടിൽ വീഴും. നമുക്ക് കാണാം. വണ്ടി എടുത്തോണ്ട് വാ അപ്പച്ചാ. എന്തൊരു വേദന ഈശ്വര. ഏറ്റെന്നാ തോന്നണത്? വാ വണ്ടി പോകാം. മേലാലത് ആവർത്തിച്ചാൽ ഒന്ന് കുഴിച്ചുമുടി കളയും കേട്ടാ. നിനക്ക് പഞ്ചാരടിക്കാൻ വേറെ പെണ്ണിനൊന്നും കിട്ടില്ലല്ലടാ. അപ്പച്ചാ, മുണ്ടിപ്പോകരുതും. എന്റെ മാനം കളയാൻ നടക്കുന്നവൻ. മാനം പോവനെ, അവൻ എന്തിരുന്നാ പറയണത്? എന്ത് ചെയ്തെന്നാ പുന്നാരമ്മനോട് ചോദിച്ചു നോക്ക്. എടീ, നമ്മളെ തകർക്കാൻ നടക്കുന്ന ആ മാധവന്റെ മോളുവാട്ടെ ഇവൻ പ്രേമത്തിലാണെന്ന് നടക്കുകയല്ലേ മകനെ. ആൾക്കാർ വെറുതെ ഓരോന്ന് പറയുന്നതായിരിക്കും അച്ചായ. എനിക്ക് പറ ജീവിതത്തിൽ അവളെ കാണത്തിലെന്നും അവളുമായിട്ട് ഒരു ബന്ധുവില്ലെന്നും പറ പറ പറയടാ. എടാ പറയടാ. അവളെ കണ്ടില്ലെങ്കി കണ്ടില്ലെങ്കി ഞാൻ ചത്തുകളയും. ഈശോ, കണ്ടാ കണ്ടാ, അവന്റെ ധൈര്യം കണ്ടാ. എടി, എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞത് കേട്ടാ. എടാ, നീ നാളെ മുതൽ കാളയിലും പോണ്ട, പഠിപ്പും വേണ്ട, കുടുകൂടു കൊണ്ടേ കയറി അവളുമായിട്ട് കറങ്ങാനും പോണ്ട. ആ, നിനക്ക് ചുവാറ് ഞാൻ തന്നേക്കാം. അപ്പച്ചാ, മുണ്ടിപ്പോരുതും. അല്ലെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി പറയാം. അവളുമായിട്ട് ജീവിതത്തിൽ കാണത്തില്ലെന്നും ഒരു ബന്ധുവില്ലെന്നും പറയടാ. അവളെ കണ്ടില്ലെങ്കി അവളെ കണ്ടില്ലെങ്കി ഞാൻ ചത്തുകളയും. എന്റെ പുണ്യാളച്ച, എടീ, നുമ്പടെ മകൻ കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. എടാ മകനെ, ഇത് അപ്പച്ചന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും എന്നോട് പറ. അവളെ കാണത്തില്ലെന്നും അവളോട് മുണ്ടത്തില്ലെന്നും. എടാ പറയടാ, എടാ പറയടാ. കോളേജിൽ പോയില്ലെങ്കിലും മോട്ടോർ ബൈക്കിൽ കറങ്ങിയില്ലെങ്കിലും അവളെ കണ്ടില്ലെങ്കി കണ്ടില്ലെങ്കി ഞാൻ ചത്തുകളായി. മാതാവേ, അന്നാമ്മേ, നമ്മുടെ മകനെ ചകുത്താൻ കുത്തിക്കൊണ്ടുപോയടി. എന്നിട്ട് ഞാൻ അവനെ കത്തിക്കൊണ്ട് ആഞ്ഞു കുത്തി. അവൻ വേദന കൊണ്ട് കുളഞ്ഞു, കത്തി നിന്ന് വളഞ്ഞു. ഞെക്കടാ. ആശാന, ദേ കല്യാണി കുഞ്ഞു മുറിയിൽ നിന്ന് കുളിക്കുന്നു. ദൈവമേ, അവൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചാകാൻ പോയാണ്. നോക്കി നിൽക്കാതെ കയറി പിടിയടാ. ചവിട്ടി പൊളിക്ക്. എനിക്ക് അവന്റെ കൂടെ പൊറുക്കണോ? അവന്റെ അപ്പന്റെ മുമ്പിൽ എന്റെ ബാലക എടുത്തോടി. മംഗലശ്ശേരി മാധവൻ തരകന്റെയും അയാളുടെ അളിയൻ തലക്കിടി തങ്കപ്പന്റെയും വാദം കെടുത്താൻ ശ്രമിക്കുന്ന ഒരു പട്ടികയും ഞാൻ വെറുതെ വിടില്ല. ജപ്പാനെ, ഇറക്കണ വണ്ടി. തങ്കപ്പാ,
ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കുറച്ചുകൂടെ നല്ല ഡിസൈൻ ഉള്ള ഒരു സാരിയാവായിരുന്നു. ആ മതി, കുഴപ്പമില്ല, തൂച്ചാ മതി. തോന്നി ഇങ്ങോട്ട് നോക്കിയേ, നാക്കൊക്കെ എഴുന്ന് നീട്ടി നല്ല ഈ കണ്ണ് തുറപ്പിച്ച് കുറച്ചുകൂടെ ബീഭത്സമായിട്ട് ഒരു ശവം പോലെ കിടക്ക്, എങ്കിലേ തൂങ്ങിച്ചത്താണെന്ന് തോന്നൂ. പിന്നൊരു കാര്യം, നിന്റെ അശ്രദ്ധ മൂലം ഞാനെങ്ങാണം കഴുത്ത് മുറുകി ചത്താലുണ്ടല്ലോ, നിന്നെ ഇതുപോലെ ഞാൻ കെട്ടി തൂക്കും. നീ ചത്ത് കഴിഞ്ഞിട്ട് എന്നെ എന്താണോ ചെയ്തോ, നോക്കി നിൽക്കാതെ വിളിച്ചു കൂടെ. അപ്പൊ തുടങ്ങട്ടാ. ചാകാനുള്ളത് വഴി തങ്ങില്ലെങ്കിൽ ഇനി ഏത് നിമിഷവും ഇവിടെ ഒരു ആത്മഹത്യ പ്രതീക്ഷിക്കാം. എന്റെ മോനെ, അവൻ മാലാഖമാരെ എന്റെ കുഞ്ഞിന് കൂട്ടായിരിക്കണേ. എന്തിനാണ് മകനെ നീ പോഷത്തം കാണിക്കാൻ പോയത്? നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളായി. അന്തോണീസ് പുണ്യാളനാണ് സത്യം, ഗുരുവായൂർ പൊന്നും കുരിശ് മുത്തപ്പനാണ് സത്യം, സത്യം സത്യം സത്യം. ഇത് ഞാൻ സാധാരണ സത്യം ചെയ്യും പോലല്ല, അവൻ സത്യം ചെയ്താ അത് ചെയ്തതാ. മകനെ എന്താങ്കിൽ, ഞാൻ ചത്തുകളിന്നും പറഞ്ഞ് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചപ്പോ അച്ഛന്റെ അമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വീട്ടിലും അങ്ങനെ തന്നെയാ, ഞാനും ഇപ്പൊ ചത്തുകളെ എന്ന് ഓർത്ത് പേടിച്ചിരിക്കുക. അപ്പച്ചൻ പാവം. എന്ത് പ്രശ്നം പിടിവിടരുത്, അങ്ങോട്ട് നോക്കണ്ട, നമ്മൾ അപ്പച്ചനെ കണ്ടതായേ ഭാവിക്കണ്ട. കെട്ടിപ്പിടിച്ചോ, മുറുക്കി കെട്ടിപ്പിടിച്ചോ. എവിടെ അപ്പച്ചനെ കണ്ടില്ലല്ലോ. കുറച്ചുകൂടി മുറുക്കി പിടിച്ചോ, പലരും പിടിപിടിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷെ പിടിവിടരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ലവാണെന്നേ പറയാമോ? അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്കും ശ്വാസം മുട്ടുന്നു, പക്ഷെ നല്ല സുഖമുള്ള ശ്വാസം മുട്ടൽ. എന്ത് പ്രശ്നം വന്നാലും പിടിവിടരുത്, പിടിവിടരുത്. നിർവൃതി വരട്ടെ, നിർവൃതി വരട്ടെ, സ്വയം മറക്കൂ. നമ്മളിപ്പോ ആലീസ് ഉണ്ണികൃഷ്ണനല്ല, ജീവന് തുല്യം സ്നേഹിക്കുന്ന രണ്ട് കാമുകി കാമുകന്മാരാണ്. ആര് വിചാരിച്ചാലും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. അങ്ങനെ അഭിനയിക്കണം, അങ്ങനെ അഭിനയിക്കണം. നിങ്ങളായിരുന്നു, ഞാൻ വിചാരിച്ച അപ്പച്ചനാണ്. അതെന്തിനാ അങ്ങനെ വിചാരിച്ചത്? എന്തോ നാടാ നടു റോട്ടില് എന്റെ വില കളയോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, രണ്ടുപേരുടെ ഈ ചുറ്റിക്കളി രണ്ടിന്റെയും മട്ടും ഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അഭിനയൊന്നുമില്ല. അത് അയ്യേ, ഞാനും ആലീസും ഞാനൊന്ന് പറഞ്ഞ ഒരു പുല്ലും പറയണ്ട. നിങ്ങൾ ഈ പ്രേമം അഭിനയിക്കാന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ കലാശിക്കുമെന്ന്. ഇങ്ങനെ കലാശിക്കാവൂ, അതിനിപ്പോ ആരും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് പ്രകൃതി നിയമമാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, ഏതിനും കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയുള്ള കംപ്ലീറ്റ് ബ്രെയിൻ വർക്ക് എന്റേതായിക്കോട്ടെ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. കൈകൊടു. ഇപ്പൊ ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല. ശരിക്കും അപ്പച്ചൻ വരുന്നുണ്ടോ? അറിഞ്ഞൂടാ, ഏതായാലും കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിൽക്കാം, വരുന്നെങ്കി വരട്ടെ. അല്ലേ ആലീസേ, ഏതായാലും പിടിക്കുന്നില്ലേ, കുറച്ചുകൂടെ മുറുക്കെ പിടിച്ചോ. എവിടെയും പോവാൻ സമ്മതിക്കില്ലേ, ഞാൻ ബാത്റൂം പോവാ, അവിടെയും വരുമോ?
ബാത്റൂമിലെന്നല്ല, എവിടെയും ഞങ്ങൾ വരും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല. ഇതൊരു ശല്യമായല്ലോ മോളെ. കല്യാണി, നിന്റെ കളിയൊന്നും ഈ തലക്കിടി അമ്മാവനോട് വേണ്ട. നീ എവിടെ പോയാലും, ഓൾ ഇന്ത്യ വരെ പോയാലും ജപ്പാനും കൊലപ്പനും കൂടെ ഉണ്ടാവും. വേണ്ട. പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇനിമേൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പഠിക്കാത്ത ഈ കാലെടുത്ത് കുത്തിയാൽ അടിച്ചതിന്റെ മോന്തട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. അവൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് പോരെ അവനെ തല്ലാൻ. എടാ ദുഷ്യന്ത, നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അതിന് എനിക്ക് വാ തുറക്കാൻ നേരം തരണ്ടേ? പൊങ്ങക്കല്ലേ ആദ്യം കയറി പിടിച്ചത്. ഇനി നീ ആവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ വാ തുറക്കേണ്ടി വരില്ല. അവൻ വീണ്ടും മതം മാറാൻ തയ്യാറാണെങ്കിലോ? മേനക വിശ്വാമിത്തിന്റെ തപസ് കൊളമാക്കിയ പോലെ ഉണ്ണികൃഷ്ണന്റെ ഊണുമുറക്കവും കെടുത്തിയിരിക്കുകയാണ് കല്യാണി. കല്യാണിയെ കല്യാണം കഴിക്കാൻ വേണമെങ്കിൽ ഇനിയും മതം മാറി ഹിന്ദുവായി തിരിച്ചു വരാൻ വരെ തയ്യാറാണ് ഉണ്ണികൃഷ്ണൻ. അവൻ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കൂടെ കൂടാൻ തയ്യാറാണെങ്കിൽ ഉണ്ണിയുടെ അച്ഛന്റെ മുമ്പിൽ തോൽക്കുന്നതാരായിരിക്കും? ആ പന്ന പീറ ചെറ്റ പെരട്ടവരാച്ചൻ. മാധവൻ തമ്പിയെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണത്. കുഞ്ഞുവറിയതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാൽ വീണ്ടും മതം മാറി ക്രിസ്ത്യാനിയാകാൻ ആലീസ് ഒരുക്കമാണ്. അങ്ങനെ ആലീസ് നമ്മുടെ മതത്തിൽ ചേർന്നാൽ കുഞ്ഞുവറിയതിനെ കൊണ്ട് ആലീസിനെ കല്യാണം കഴിപ്പിച്ചാൽ അങ്കിൾ നോക്കിക്കോ, ആ മാധവൻ തമ്പി അങ്കിളിന്റെ കാൽക്കൽ വീണടികറവ് പറയും. അതെ അങ്കിൾ. പിടിവാശിയൊന്നും കാണിക്കണ്ട. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലെന്ന് ഓർത്ത് നമുക്കതങ്ങ് നടത്താം. ആ മകനെ കുഞ്ഞുമറിയതേ, അപ്പച്ച വിളിപ്പിച്ച് എന്തിനാണെന്ന് അറിയാമോ? നമ്മക്കതങ്ങാട്ട് നടത്താം. എന്ത് നടത്താമെന്ന്? കണ്ട കണ്ട അവന്റെ അഭിനയം കണ്ട. മകനെ, നിന്റെ കല്യാണം നടത്താമെന്ന് ഞങ്ങ അങ്ങോട്ട് തീരുമാനിച്ചു. അതപ്പച്ചാ ഈ കല്യാണം നീ വിചാരിക്കണ്ടടാ, പെണ്ണിന് ഇഷ്ടപ്പെട്ടത് തന്നെ. ആലീസേ നുമ്പട പൊന്ന്, അപ്പച്ചൻ അവളെ തന്നെ നിനക്ക് കെട്ടിച്ചേരാ. പക്ഷെ ഒരു കാര്യം, നമ്മ കല്യാണം പള്ളി വെച്ചേ നടത്തത്തുള്ളൂ. അല്ലപ്പച്ച പള്ളിയില് ആദോർത്ത് നീ വിചാരിക്കണ്ട, പള്ളിക്കാര് പ്രശ്നമില്ല. എടി അവരാജ്യം പറഞ്ഞ കേക്കാത്ത പള്ളിയും ഇളവക്കാരും ഉണ്ടാവുക. ഈ കല്യാണം അപ്പച്ചൻ നടത്തും. എന്നിട്ട് എന്റെ മുമ്പിൽ പൊട്ടപ്രഹാരം വെച്ച് അവനെ ഞാൻ മുട്ടുകുത്തിക്കും. നീ പോയി അവനെ വിളിച്ചോണ്ട് വാടാ. അതിനെന്ത് സഹായം വേണമെങ്കിലും അപ്പച്ചൻ ചെയ്തു തരാം. ഇനി ആരെങ്കിലും ഉടക്കാൻ വന്നാൽ ഉടക്കവനെ കൊന്നിട്ടാണെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടുവാ. അപ്പച്ചന്റെ ഒരു വാശിയാ. എടാ തങ്കപ്പാ, നമുക്കൊരു കാര്യം പറയാറുണ്ടടാ. എന്താളിയാ? നമ്മൾ അവളുടെ കല്യാണം നടത്താന്ന് തീരുമാനിച്ചു. അതേതായാലും നന്നായി. അപ്പോ നമ്മളറിയാതെ അളിയും ചെറുക്കനെ ഉറപ്പിച്ചോ. ചെറുക്കനെങ്ങനെ, നമ്മളെപ്പോലെ വീരശൂര പരാക്രമിയാണോ? എടാ അവളെ കെട്ടാൻ പോണത് ആരാ?
നമ്മുടെ ചക്കര കുട്ടനല്ലേ? ആ അവളെ അവനെ കൊണ്ട് കെട്ടിച്ച നമുക്ക് രണ്ടു പേരെ കണ്ടോണ്ടിരിക്കാലോ. അളിയനന്തര് മണ്ടത്തര മണി പറയുന്നത്, അവനിപ്പൊ ക്രിസ്ത്യാനിയും നമ്മുടെ മോളെ ഹിന്ദു അല്ലേ, പിന്നെ എങ്ങനെ കല്യാണം നടക്കും? അളിയാ, നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി അവറാച്ചനെ മുട്ടുകുത്തിക്കാൻ ഈശ്വരൻ നമുക്ക് തന്നൊരു അവസരമാണതായത്. അവന്റെ മോൻ ഹിന്ദുവായി മതം മാറി നമ്മുടെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നിരിക്കുക. നമ്മളവരുടെ കല്യാണം നമ്മുടെ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തും. അപ്പൊ ആര് തോക്കും? അവറാച്ച തോക്കും. ആര് ജയിക്കും? ഈ മാധവൻ ജയിക്കും. അപ്പൊ അളി എന്നെ പോലെ തന്നെ ബുദ്ധിമാൻ തന്നെ. ഉണ്ണികൃഷ്ണ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയ. ഒരു പെണ്ണിനെ ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും രണ്ട് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഈ ലോകത്ത് നിനക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. ഏതായാലും രണ്ട് കല്യാണം രണ്ട് മുഹൂർത്തത്തിലായിരുന്നു നന്നായി. ആദ്യം നമ്മൾ പള്ളിയിൽ പോകുന്നു, ആലീസിന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നു. അവിടെ നിന്ന് നേരെ അമ്പലത്തിൽ പോകുന്നു, കല്യാണ്ട കെട്ടിൽ താലി കെട്ടുന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. നീ എന്താ സംബന്ധമായി പറയുന്നത്? ഈ കല്യാണം കുട്ടികളിയാണെന്നാണ് നിന്റെ വിചാരം? ഇവൻ പറഞ്ഞ പോലെ അങ്ങനെ നടന്ന അച്ഛനും അപ്പച്ചനും തമ്മിൽ ഇപ്പോഴുള്ള ശത്രുത നൂറിരട്ടിയാവും. അതിനെ ചൊല്ലി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിൽ ചോരപ്പുഴ ഒഴുക്കും. നിരപരാധികളായ ഒരുപാട് പേരുടെ ശവം ഇവിടെ വീഴും. ഞങ്ങൾ രണ്ടുപേരും കാരണം ഈ നാട് കുട്ടിച്ചോറാക്കണോ? അത് ശരിയാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ വേറൊന്നും ചെയ്യാനില്ല. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. രണ്ട് വീടുകളിൽ ഇപ്പോൾ നടക്കുന്ന കല്യാണ ഒരുക്കങ്ങൾ തൽക്കാലം നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? അതൊരറ്റ കൈയാണ്. അവനവളെ കല്യാണം കഴിക്കും, അതോടെ അങ്കിളും മാധവനും തമ്മിലുള്ള വഴക്കും തീരും. ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും നീ കൊച്ചിയെറുക്കനല്ലേ, ഞങ്ങൾ വലിയ ആൾക്കാർ തീരുമാനിച്ചോളാന്ന്. ഇപ്പൊ എന്തായി? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. എടാ മക്കളെ, അളിയൻ കല്യാണം നടത്തിയെങ്കിൽ നടത്തട്ട. പക്ഷെ താലി കെട്ടാൻ അവനും ഉണ്ടാകില്ല, അവളും ഉണ്ടാകില്ല. ജപ്പാനെ, തലക്കിടി ഏഴ് വിധമുണ്ട്, അതിൽ എട്ടെണ്ണം ഞാൻ പറയാം. മുഹൂർത്തം കഴിയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം, അവറാച്ചന്റെ ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ തങ്കപ്പൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം നടക്കില്ലയാ. ജപ്പാനെ, അവളുടെ മേലൊരു കണ്ണു വെച്ചോളൂ. അതുകൂടെ വന്നേ പിന്നെ എന്റെ രണ്ട് കണ്ണുകളും അവളുടെ മേലെ. മുഹൂർത്ത സമയത്ത് അവറാച്ചൻ അവനെ വിട്ടു തന്നില്ലെങ്കിൽ നമ്മുടെ ബാനം പോകല്ലോടാ. ഈ തലക്കിടി തങ്കപ്പൻ അവൻ പറ്റിക്കാനോ? വേണ്ടി വന്നാൽ അവന്റെ കൈവെട്ടിയാണെങ്കിലും മുഹൂർത്ത സമയത്ത് എത്തിച്ചിരിക്കും. അവന്റെ കൈവെട്ടിയ പിന്നെ താലി കാലു കൊണ്ട് കിട്ടുവോ? അതും ശരിയാണല്ലോ. അളിയാ, നീ കിടന്ന് പിടയ്ക്കാതെ, അവൻ നാളെ മുഹൂർത്ത സമയത്ത് തന്നെ എത്തും. അവൻ എന്റെ ചക്കരക്കുട്ടനാ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, നീ ചുമ്മാ പാടേ, ശബ്ദം മാറ്റിക്കോ. നമസ്കാരം. അയ്യോ ആലീസ് അല്ല, കല്യാണി അടുത്തുണ്ട്. ഞങ്ങളെ ആലീസിനെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സാ. ഞാൻ റോസ്മേരി, ഇത് സിസ്റ്റർ ഡെക്ടർ. സദ്യയൊക്കെ കഴിഞ്ഞ് പോകാവൂ. വിളിച്ചു ആ
ഇടാമായി നോക്കി. പ്രാർത്ഥനാമന്ത്രങ്ങളുമായി വന്നതാണ് ഞങ്ങൾ. എത്ര സമാധാനം, അവര് 11 പേരുണ്ട്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. വേഗം പുറപ്പെടുക. ആലീസോട് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോയി ഒന്ന് കൃഷ്ണ വിളിച്ചിട്ട് ചെല്ല്. വാ, ഒന്ന് വേഗം വിട്. കുഞ്ഞു പറയതെവിടെ? കുഞ്ഞു പറയതെവിടെ? അവിടെ ഉണ്ട്. വരൂ ഫാദർ. ലൂസിങ്ങേ, എപ്പോഴും 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 സ്തുതിയായിരിക്കട്ടെ. അതെ കുഞ്ഞു പറയതേ, വിവാഹ കർമ്മത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കുമ്പസരിച്ചിട്ട് പോകാം. ഓ വരൂ. പാപം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ്. കർത്താവേ, നീ ഇവിടെ കിടന്ന് കറങ്ങിട്ട് കാര്യമൊന്നുമില്ലേ? നീ അങ്ങാട്ടിയല്ലടാ, അങ്ങോട്ട് ചെല്ലി. ആ ചെല്ലി. ആറാച്ചാ, കെട്ടിന് സമയമായല്ലോ, പെണ്ണും കൂട്ടരോ ഇവിടെ. അല്ല അല്ല, അവര് അവരിപ്പോ എത്തുമല്ല. ഈ താടി നീ ഇരുമ്പൊട്ടിക്കുന്ന വശം നോക്കിച്ച ഒപ്പുതൊന്നുമില്ലല്ലോ. അണ്ണാ ചലിച്ചു, ആ ഫിലിപ്പോസും മക്കളും ചേർന്ന് ആലീസിനെ കൊണ്ടുപോയി. പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിരുന്നത്? അവന്മാരെ എല്ലാരും കൂടി എന്നെ എടുത്തിട്ട് ഇടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് അവറാച്ചന്റെ വഴിയാ. അവറാച്ചന്റെയോ? അവന്റെ 16 അടി ഇത്ര ഞാൻ നടത്തും. ഓലപ്പാ, എല്ലാവരും വിളിയ. നമ്മുടെ മോൻ ഇവിടെ കാണുന്നില്ല. ചലിച്ചോ മാതാവേ, ഇതാ മാധവന്റെ പണിയായിരിക്കും. നീ വിഷമിക്കില്ലടി, വണ്ടി ഇവിടെ കരയിലും വെള്ളോ. ആ ബോട്ടിൽ പറയുമ്പോഴേ ഇത്
കല്യാണിയെ ഫിലിപ്പോസ് മക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഉണ്ണിയും കൂട്ടരും പുറകെ പോയിട്ടുണ്ട്. Thank you.
ഇങ്ങോട്ട് വാടാ, അപ്പച്ച കൊടുത്തിട്ടുണ്ടടാ, വരാൻ പറ്റിയടാ. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കുക. നിന്നെ ഞാനും ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേടാ, ക്ഷമ ഞാനും ചോദിക്കണ്ടേ? എടാ പുത്തിമാനെ, നമുക്ക് നമ്മുടെ പിള്ളേരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തണ, അല്ല പള്ളി വെച്ച് നടത്തണ, എവിടെയാണെങ്കിലും നമ്മ റെഡി. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിട്. ഞങ്ങൾക്ക് അമ്പലത്തിൽ വെച്ചും കെട്ടണ്ട, പള്ളിയിൽ വെച്ചും കെട്ടണ്ട. അടിയും വഴക്കും ഇല്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി രജിസ്റ്റർ മാര്യേജ് ചെയ്ത് ജീവിച്ചോളാം. നിങ്ങളാരും ശല്യപ്പെടുത്തായിരുന്നാ മതി. എടാ മാധവ, ഒരു പുത്തി പറഞ്ഞാ പിള്ളേര് പോണ്. മക്കളെ, നിങ്ങൾ എങ്ങോട്ട് പോകണ്ട, മതത്തെക്കാളും ജാതിയെക്കാളും ഒക്കെ വലുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാ, അവരുടെ സ്നേഹമാ. ഇന്നു മുതൽ നിന്റെ മകളെന്ന എന്റെ മകനെന്ന വ്യത്യാസമേ ഇല്ല, ഇവര് നമ്മുടെ മക്കളാണാ. നമ്മുടെ പൊന്നോമനകളല്ലേ.